പുകവലി, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ കോസസ് ക്യാൻസർ. മുത്തച്ഛ, ഞാനിപ്പോ കണ്ണു തുറക്കാൻ പോവാ. എവിടെ ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. മുത്തച്ഛൻ ഇവിടെ ഇല്ലല്ലോ, പിന്നെ എവിടെ പോയി? കുറച്ചുകൂടി താമസിച്ചെങ്കിൽ ഞാൻ മീനനെ മുത്തച്ഛ. ഞാനുള്ളപ്പോ നീ ഒരിക്കലും വീടില്ല പാർത്തു. അടുത്തേക്ക് വന്ന ഇവിടെ കഴുത്തിറക്ക ഞാൻ. വീട്ടിലുള്ള വിലപിടിപ്പുള്ളതെല്ലാം കെട്ടിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുവാ. എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്? പെട്ടെന്ന് എടുത്തു വാ. പാർത്തു, നീ ഉറങ്ങിയോ? പാർത്തു, നീ ആ കള്ളന്റെ നേർക്ക് അമ്പ് ചെയ്തപ്പോൾ അത് അബദ്ധത്തിൽ വേറെ ആർക്കെങ്കിലും കൊണ്ടിരുന്നെങ്കിലോ? അതെന്തോ മുത്തച്ഛ, ഞാൻ അയാളെ മാത്രമേ കണ്ടുള്ളൂ. പാർത്തു, നീ അയാളെ മാത്രമേ കണ്ടുള്ളൂ? അയാളെ മാത്രമേ കണ്ടുള്ളൂന്നോ? എനിക്ക് ആർച്ചറിയിൽ വേൾഡ് ചാമ്പ്യൻ ആകണം അച്ഛാ. ഞാനാകും, അനുഗ്രഹിക്കും അച്ഛാ. മുതലാളി വാസു, കപ്പുമായിട്ട് തിരിച്ചു വാ. തീർച്ചയായിട്ടും അച്ഛാ. ബൈ പാർത്തു, ബൈ. ടാറ്റ പറ മോനെ. കളിക്കാൻ പോവാണെന്നാ കരുതി, പക്ഷെ അത് അവസാനത്തെ യാത്രയായിരിക്കും എന്നറിഞ്ഞില്ല മുതലാളി. എനിക്ക് ആർച്ചറിയിൽ വേൾഡ് ചാമ്പ്യൻ ആകണം അച്ഛാ. ഞാനാകും.
വാസു, വേൾഡ് ചാമ്പ്യൻ ആവണമെന്നുള്ള നിന്റെ ആഗ്രഹം പാർത്ഥിവിലൂടെ ഞാൻ സാധിച്ചെടുക്കും. ഇവന് നിന്റെ ഉന്നമാണ് കിട്ടിയിരിക്കുന്നത്. ഇവനെ ഞാൻ വേൾഡ് ചാമ്പ്യനാക്കും. മനസ്സിനുള്ളിൽ നിന്നും ജ്ഞാനത്തിൻ രൂപം നീയേ, കനിവിൻ കൈകൾ ചേർത്ത് പുണരുന്നു ദിനവും മെല്ലേ. സ്വന്തം നാട് ഉപേക്ഷിച്ച് എങ്ങോട്ടാ പോകുന്ന രഘുരാമ? എന്റെ മകൻ തുടങ്ങി വെച്ച ജോലി എന്റെ പേരക്കുട്ടിയിലൂടെ തീർക്കാൻ. ശ്രദ്ധിച്ചോണേ കേശവ. അരുളു പൊരുളിന്റെ പുതുവഴി തൻ മന്ത്രം, ഹൃദയം ഉണരും വേദാന്തം, കൂടെ കൈകോർക്കാൻ എന്നെന്നും ഞാനുണ്ട്, ഉടനെ തെളിയും നിൻ ലക്ഷ്യം. രഘുരാമൻ സർ, പാർത്ഥു ആദ്യം വില്ലെടുത്തപ്പോൾ കുറച്ച് പരിഭ്രമം ഉണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം നിങ്ങൾ എതിരെ വന്ന് നിന്നപ്പോ വളരെ കറക്റ്റായി ഹിറ്റ് ചെയ്തു. അതെങ്ങനെയാ? ചിലർക്ക് ദൈവത്തിന്റെ വിഗ്രഹം കാണുന്നതാണ് ധൈര്യം, ചിലർക്ക് ഇട്ടിരിക്കുന്ന മോതിരത്തിൽ തുറന്നതാണ് ധൈര്യം. ഇവൻ എന്നെ കാണുമ്പോഴാണ് ധൈര്യം. പാർത്ഥു, രാജ്യത്തുള്ള 32 ഗെയിംസിൽ ആർച്ചറിയെ മാത്രമാണ് വിദ്യ എന്ന് പറയുന്നത്. അസ്ത്രവിദ്യ അത്ര ഉയർന്ന കളിയാണ്, അതിനെ ഒരിക്കലും കുറച്ച് കാണരുത്. ടാർഗറ്റ് ബോർഡിൽ മൊത്തം 10 സർക്കിൾസ് ഉണ്ട്. ഓരോ സർക്കിളിനും ഓരോ പോയിന്റ് കൂടിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് സർക്കിളിന് 10 പോയിന്റ്സ് ആണുള്ളത്. ഈ സെന്ററിൽ ഉള്ളതിനെയാണ് ബുൾസൈ എന്ന് പറയുന്നത്. ബുൾസൈ ഈസ് ദ ഹൈയസ്റ്റ് പോയിന്റ് ദാറ്റ് ആൻ ആർച്ചർ ക്യാൻ എയിം. ഗ്രിപ് ഷുഡ് ബി ഫേം. യാ, ഗുഡ്. കുരുക്ഷേത്ര അക്കാദമിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിൽ ട്രെയിനിങ് എടുത്ത ഒരുപാട് പേർ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. സൂപ്പർ രാഹുൽ, ഇതേ രീതിയിൽ നീ പ്രാക്ടീസ് ചെയ്യ്. ഈ പ്രാവശ്യം നീ തന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻ. എനിക്ക് വേണ്ടത് സ്റ്റേറ്റ് ലെവൽ സെലഡാ. ഈ വർഷം നടക്കുന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ എങ്ങനെയെങ്കിലും ജയിക്കണം. നീ അല്ലാതെ വേറെ ആര് ജയിക്കും രാഹുൽ? യു ആർ ദ ബെസ്റ്റ്. നമസ്കാരം സാർ.
എന്റെ പേര് സത്യനാരായണൻ, ഇത് എന്റെ മകൻ അഭിഷേക്. അണ്ടർ 14 കോമ്പറ്റീഷനിൽ എന്റെ മകനാണ് ജയിച്ചത്. ഇവന് നിങ്ങളാണ് ഇൻസ്പിറേഷൻ. ഒരു സെൽഫി എടുത്തോട്ടെ. നിങ്ങളുടെ അണ്ടർ 14 റെക്കോർഡ് ഇന്ന് എന്റെ മകൻ ബ്രേക്ക് ചെയ്തു സാർ. എന്നെ അനുഗ്രഹിക്കും മുത്തശ്ശ. പോയിട്ട് വരട്ടെ. പോയിട്ട് വാ. താങ്ക്സ് മുത്തശ്ശ, ബൈ. കേശവ മോലാളി, മോലാളി പറഞ്ഞ പോലെ ആ തെക്ക് ഭാഗത്തെ പാടം നമ്മൾ വിറ്റു. നമ്മുടെ നാട്ടിൽ ഇനി മുതലാളിയുടേതായിട്ട് ബാക്കി ഒന്നുമില്ല. സ്വത്തുക്കൾ മാത്രമാണ് ഞാൻ വിറ്റത് കേശവ, ഓർമ്മകളല്ല. അല്ലെങ്കിൽ തന്നെ എന്താ, പാർത്തു ചാമ്പ്യനായി കഴിഞ്ഞ ഈ വിറ്റതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. ശരി മോലാളി. ഹലോ. നീ ഇറങ്ങിയായിരുന്നോ? എവിടെ ഇറങ്ങാൻ, ആദ്യത്തെ ദിവസം തന്നെ വന്ന. എങ്ങനെയാടാ? ആരാ പറഞ്ഞേ? നിന്റെ അച്ഛനാ? അല്ല, നിന്റെ ഫാന്. എന്റെ ഫാനോ? ആളെത്തിയല്ലോ. നീ എപ്പോഴെങ്കിലും നേർത്തുന്നിട്ടുണ്ടോ? ഇങ്ങനെ വഴക്ക് പറയാതെ എന്തിനാ ലേറ്റായെന്ന് ചോദിച്ചൂടെ നിനക്ക്? എന്താ ലേറ്റായ? എന്താണെന്ന് ചോദിച്ചാ ഇതിന്, ഇത് ആദ്യത്തെ ദിവസമല്ലേ, എല്ലാം നന്നായിട്ട് നടക്കാൻ വേണ്ടി പൂജിച്ചു വാങ്ങിയതാ. ഇതുണ്ടെങ്കിൽ നിന്റെ കൂടെ ഞാനുള്ളത് പോലെയാ. വാ. Look at him. Hey. He is so hot. Yeah, he is. Sports person appalandale. Parthu. ഇങ്ങോട്ട് നോക്ക്. Shall we play together? എനിക്ക് ഗെയിംസ് നന്നായി അറിയാം. Hey hero, can I have your number? Shall we go for a date? ഹൃദിക, സിഗ്നൽ വീണു, നമുക്ക് പോ. വണ്ടി എടുക്ക. ഇംപ്രസീവ് പാർത്തു, നിന്റെ ട്രാക്ക് റെക്കോർഡ് വളരെ നല്ലതാണ്. പരശുരാം നിന്നെ കുറിച്ചെല്ലാം പറഞ്ഞോ? ആസ്യ ഹെഡ്, ഇവിടെ നെക്സ്റ്റ് ലെവൽ ട്രെയിനിംഗ് ആണ് നടക്കുന്നത്. സോ ഒബ്വിയസ്ലി ഫീസും കൂടുതലായിരിക്കും. ആസ് സൂൺ ആസ് പോസിബിൾ നീ ഒരു പ്രൊഫഷണൽ ആർച്ചറി കിറ്റും വാങ്ങണം. ഇവിടെ ഫീസും ട്രെയിനിങ്ങും എല്ലാം ചേർത്തൊരു 40 to 50 lakhs ആകും. 50 lakhs? ഏയ്, നിന്റെ പ്രോബ്ലം എനിക്ക് മനസ്സിലായി. ഡോണ്ട് വറി, ഞാനൊരു ഹെൽപ്പ് ചെയ്യാം. ജൂനിയർ ക്യാമ്പിന് ഒരു ട്രെയിനറെ വേണം. നീ അവരെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നിന്റെ ഫീ ബഡം കുറയുമെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് നല്ലൊരു ജൂനിയർ കോച്ചിനെയും കിട്ടും. വാട്സേ. ഞാനാ ജയിച്ചത് ഞാനാ വിന്നർ എടാ എന്നിട്ട് പോടാ നീ വാ. ആ നിക്ക് നിക്ക്, നീ വേണ്ട, നിനക്ക് എൻ്റെ അത്രയും ബലം ഉണ്ട്. എടാ നീ വേടാ. ആ കയ്യിൽ ബലം വേണം. 1, 2, 3 ready. എവിടെന്നാ ബഹളൊന്നും ചോദിച്ചില്ലേ? അവനാ ജൂനിയർ കോച്ച്, വട്ടു വിളിപ്പിച്ചു. 6 months മുമ്പ് ഇവൻ ജോബിനായി എൻ്റെ അടുത്ത് വന്നപ്പോൾ നിനക്കറിയാവുന്നത് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ MLA റെക്കമെൻഡേഷൻ ലെറ്റർ കാണിച്ചു. ശരി, എന്തെങ്കിലും പണിയെടുപ്പിക്കാന്ന് വിചാരിച്ചാ നിർത്തിയത്. അവൻ ആരെങ്കിലും സാറെന്ന് വിളിച്ചാൽ മതി. പിന്നെ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ആരെങ്കിലും വേണമല്ലോ എന്ന് കരുതിയാ ഞാൻ ഇവിടുന്ന് പറഞ്ഞുവിടാത്തത്. അവൻ പഠിപ്പിക്കുന്നതാണ് ആർച്ചറി എന്ന് വിചാരിക്കുന്നതിന് മുമ്പ് നീ ചെന്ന് ആ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം പ്ലീസ്. ഓക്കെ സർ. രാജേഷ്. യെസ് സർ. കുട്ടികളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തു. ഷുവർ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുട്ടികളെ
ഇന്ന് നമ്മൾ പുതിയൊരു എക്സർസൈസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതല്ല പുതിയ ട്രെയിനർ, അയാൾ പുതിയ ട്രെയിനർ ആയിക്കോട്ടെ, ഇത് ട്രെയിനിങ് വേറെയാ, പോയ ലൈനിൽ നിൽക്കാൻ പറ. നിനക്ക് ട്രെയിനിങ് വേണ്ടേ? ഇൻസ്പയർ ആവില്ലല്ലേ? ബെസ്റ്റ് ആളാ, എന്നും പറയണ്ട. വെൽ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു എക്സർസൈസ് പഠിപ്പിക്കാം. മുട്ടുമടക്കാതെ നിങ്ങളുടെ കൈകൊണ്ട് കാലിലെ വിരൽ തൊടണം. യെസ്, നിങ്ങൾ കേട്ടതും ഞാൻ പറഞ്ഞതും സത്യമാണ്. ഞാൻ ചെയ്തു കാണിക്കാം, കണ്ടുപഠിച്ചോ. നോക്കിക്കോ. അയ്യോ, വേണ്ടായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ് അഗൈൻ. ഓക്കെ, ഐസ് ഓൺ മീ. അയ്യോ, ഇന്നലെ കുടിഞ്ഞപ്പോ പ്രശ്നമില്ലായിരുന്നല്ലോ. എനിക്കൊരു ഞാൻ എന്റെ നടു ഒടിഞ്ഞു ഉറപ്പാ. ആ വില്ല് കുലയ്ക്കാൻ ഈ ഫിറ്റ്നസ് ധാരാളമാ. യു ക്യാൻ ഡിസ്പേസ്. വാമപ്പ് കഴിഞ്ഞില്ലേ, ഇനി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? പുതുതായിട്ട് വന്നാലേ കുറച്ച് ആവേശമൊക്കെ കാണും. വന്നാലേ ഉള്ളൂ, ഒരാഴ്ച വെയിറ്റ് ചെയ്യ് സാർ. പിന്നെ ഒരു ആർച്ചറാകാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആദ്യം ട്രെയിനറെ ബഹുമാനിക്കണം, പിന്നെ നീ കാം ആയിരിക്കണം. സാർ, ടാർഗറ്റ് ബോർഡും നമ്മളും തമ്മിലുള്ള ദൂരം എത്രയാ? സാർ, സ്ട്രിംഗിനെ ബലമായി പിന്നിലേക്ക് വലിക്കണമെങ്കിൽ എന്ത് എക്സർസൈസാ ചെയ്യേണ്ടത്? സാർ, ആരുടെ വെയിറ്റ് എത്രയാ? ഒരു കോച്ച്. അയ്യോ, ആഹാ, സ്വിഗ്ഗി ആണോ? സ്വിഗ്ഗിയിൽ ഓർഡർ വന്നിട്ടുണ്ട്, പോയിട്ട് വന്ന് പറഞ്ഞുതരാം. കുട്ടികളെ ഞാൻ പറയാം. ആരുടെ വെയിറ്റ് ഒരു 20 ഗ്രാം ഉണ്ടാവും. സ്ട്രിങ് ബലമായി വലിക്കണമെങ്കിൽ ഫോർ ആം എക്സസൈസ് ചെയ്യണം. നമുക്കും ടാർഗറ്റ് ബോർഡും തമ്മിലൊരു 15 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഗുഡ്. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ട്രെയിനർ ആവണമെങ്കിൽ ട്രെയിനിങ് എടുക്കണം. നിങ്ങൾ നടത്തിക്ക്, ഞാൻ പോയിട്ട് വരാം. ബൈ. വട്ടോളി ബിജു. എന്താ ടാർഗറ്റ് ബോർഡ്? ഞാൻ തുടയ്ക്കാം. ആരോസ് ഷാർപ്പ് ചെയ്യാം. പിന്നെ ഫ്ലോറോ ക്ലീൻ ചെയ്താലോ? അപ്പൊ നീയോ? ഞാൻ പോയിട്ട് വരാം. പിന്നെ കുട്ടികളെ, ഇന്ന് മുതൽ ഞാനാ നിങ്ങളുടെ കോച്ച്. എന്റെ പേര് പാർത്തു. ആ, എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം? വലിയ കുഴപ്പമില്ലായിരുന്നു മുത്തശ്ശ. ഇവിടെ ഫീസും ട്രെയിനിങ് എല്ലാം ചേർത്തൊരു 40 to 50 lakhs ആകും. മുത്തശ്ശ, അത് ഞാൻ വേണ്ട മുത്തശ്ശ, എനിക്ക് ഒട്ടും വിശപ്പില്ല. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. പാർത്തു, പാർത്തു. മുത്തശ്ശ, മുത്തശ്ശ, ഇതല്ലേ നിനക്ക് വേണ്ടിയിരുന്നത്? താങ്ക്സ് മുത്തശ്ശ. നിന്റെ കോച്ചിങ് ഫീസ് ഞാൻ അടച്ചു. അത്രയും പൈസ എങ്ങനെ മുത്തശ്ശ? നാ, പൈസയെ കുറിച്ച് എന്തിനാ അറിയുന്നേ? നീ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. ഷുവർ മുത്തശ്ശ. ആ, ഇനിയെങ്കിലും ഭക്ഷണം കഴിക്കോ? നല്ല അടിപൊളിയായിട്ട് വിശക്കുന്നു, വാ കഴിക്കാം. നിങ്ങളെ കണ്ടിട്ടാണ് അവൾക്കിപ്പോ ആരെയും പേടിയില്ലാത്തത്, ഒന്നിനെയും പേടിയില്ലാത്തത്. ഞാൻ ചോദിക്കാം, നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ശരി, മതി മതി. ബിരിയാണി, സ്വീറ്റ് മമ്മി. ആ കാറിലെന്തിനാ നീ സ്ക്രാച്ച് ചെയ്തത്? ഏത് കാറാ മമ്മി? ആ കാറ് തന്നെ. മമ്മി എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലിസൺ, ഡോണ്ട് ആക്ട് സ്മാർട്ട്. അത് മിസ്സിസ് മേനോന്റെ മോളാണ്. അവരതെന്നോട് പറഞ്ഞപ്പോ എനിക്കെന്റെ തൊലി ഒരിഞ്ഞുപോയി. അവൾ പാർത്തുമായിട്ട് ഫ്ലേർട്ട് ചെയ്തു, ലിമിറ്റ് ക്രോസ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ സ്ക്രാച്ച് ചെയ്തത്. അതുകൊണ്ട് കാറിൽ നീ സ്ക്രാച്ച് ചെയ്യുവാണോ ചെയ്യണ്ടേ? ആ കാറിന്റെ വിലയുടെ 10ൽ 1 പോലും അവനില്ല. അവനും അവന്റെ ഒരു കളിയും. പാടത്ത് ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേര് പോലും അവനേക്കാൾ ഫേമസ് ആവുന്നുണ്ട്. വർഷങ്ങളായിട്ട് കളിക്കുന്നുണ്ടല്ലോ, അവന്റെ നാട്ടുകാർക്ക് പോലും അവനെ അറിയില്ല. മോൻ, പാർത്തു ഇസ് എ ഫ്യൂച്ചർ ചാമ്പ്യൻ. ആ കളിക്കുന്നതന്നെ ഫ്യൂച്ചർ ഇല്ല, പിന്നെ അത് കളിക്കുന്ന അവന് ഫ്യൂച്ചർ ഉണ്ടാവുമോ? അവന്റെ കൂടെ നടന്നാലേ ജീവിതാവസാനം വരെ സർക്കസ് കാണിച്ചു നടക്കാം.
എത്ര കോസ്റ്റ്ലി കാറാണെങ്കിലും മനുഷ്യൻ തന്നെ ഡ്രൈവ് ചെയ്യണം. വിലയുള്ളത് മനുഷ്യനാണ്, കാറിന് വെറും പ്രൈസ് മാത്രം. സൂപ്പർ ബിരിയാണി, ബിരിയാണി. യു ആർ എ ഗിഫ്റ്റ് ടാർച്ചർ പാട്ടു. ഗിഫ്റ്റ് ടാർച്ചർ പോലും ചാമ്പ്യൻ ആകണമെങ്കിൽ പ്രാക്ടീസ് ഈസ് ഓൺലി വേ. യെസ് സർ. ഗോ അഹെഡ്. താങ്ക് യു സർ. താങ്ക് യു. മുത്തശ്ശാ, ഞാൻ അക്കാഡമി പോവാ, സ്പോർട്സ് മിനിസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്. സൂക്ഷിച്ചു പോയിട്ട് വാ. അല്ല, എന്തുപറ്റി? നല്ല ചൂടുണ്ടല്ലോ, പനിയാണെന്ന് എന്താ പറയാത്തത് മുത്തശ്ശാ? നീ ഇതുപോലെ കിടന്ന് ബഹളം വയ്ക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. മിനിസ്റ്റർ വരാൻ സമയമായി, നീ വേഗം പോ. എന്റെ പൊന്നു മുത്തശ്ശ, അവിടെ ഞാനില്ലെങ്കിലേ വേറെ ആരെങ്കിലും അയാളെ റിസീവ് ചെയ്തോളൂ. ഇവിടെ മുത്തശ്ശനെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് ഏറ്റവും വലുത് മുത്തശ്ശന. കളിയൊക്കെ പിന്നെ വാ. ഇല്ല പാർത്തു, കളിയാണ് മുഖ്യം, കളിയാണ് മുഖ്യം. ശരി, സമ്മതിച്ചു. ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് അക്കാഡമിയിൽ പോ. ഓക്കെ, ഓക്കെ അല്ലേ? ശരി വാ. എനിക്ക് എനിക്ക് ഓക്കെ. എത്ര പറഞ്ഞാലും കേക്കില്ല. നടക്ക. ദൈവം ഇവൻ വന്നോ ചേട്ടാ. ഗുഡ് മോർണിംഗ്. ഇതാരടാ പുതിയൊരുത്തൻ? പാർത്തുന്നാ പേര്. വലിയ പ്ലെയറാ. നമ്മുടെ കോച്ച് ഇവനെ ജൂനിയർ കോച്ചായി അപ്പോയിന്റ് ചെയ്തു. എല്ലാം അറിയാവുന്ന വിചാരം. രാഹുൽ, നമ്മുടെ കോച്ചിന് ആർച്ചറിന്റെ ക്ലീനറിന്റെ വ്യത്യാസം അറിയില്ലെന്നാ തോന്നുന്നത്. കാണുന്ന എല്ലാവരെയും വലിയ ആർച്ചർ എന്നാ പറയുന്നേ. അപ്പോ അവൻ നമ്മുടെ രാഹുലിനെ തോൽപ്പിക്കൂ. അവൻ എത്ര വലിച്ചാലും അമ്പും പോവില്ല. അവൻ ആർച്ചർ പഠിക്കാനും പറ്റില്ല. അവന് നീ ഇവിടെ വന്നത് തന്നെ വലിയ കാര്യമാണ്. നിന്നെയൊക്കെ കൊണ്ട് ആ ബോർഡ് ഉടക്കാനേ കൊള്ളാവുള്ളു. നീ ഇതൊക്കെ നിർത്തി വേറെ വല്ല പണിക്കും പോടാ. അവനീഷ്, നിർത്തിയിട്ട് വല്ല പണിക്കും പോടാ. അവനീഷ്, ഫോക്കസ്. നീ ഞങ്ങളുടെ നേരെ കമ്പി ചെയ്യുന്നോടാ. നിനക്ക് എന്താടാ അത്രയ്ക്ക് ധൈര്യം? എന്നെ വിടാൻ ഇങ്ങനെയാണോ പിള്ളേരെ പഠിപ്പിക്കുന്നത്? ആൾക്കാരെ കൊല്ലുമോ നീ? ഒരു കോച്ച് വന്നിരിക്കുന്നു. കോച്ച്, സോറി. ഡാ കുട്ടി സോറി പറഞ്ഞില്ലേ? വിട്ടേക്കടാ, പ്രശ്നമാക്കണ്ടാ, വിട്ടേക്ക്, വേണ്ടടാ, വിട്ടേക്ക്. കൂൾ, കൂൾ, കൂൾ രാഹുൽ, കൂൾ. ഗെറ്റ് ബാക്ക് ടു ദ ഗെയിം. കം ഓൺ, വാ, പോവാം. പാർത്തു, 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 പാർത്തു. എന്താ രാജേഷ്? ടുഡേ ഇസ് സച്ച് എ ലക്കി ഡേ മാൻ. ബെറ്റിംഗിന് കുറച്ച് പൈസ കിട്ടി. വീട്ടിലേക്ക് വാ, രണ്ടെണ്ണം അടിക്കാം. നിനക്കെന്തിനാ ഈ ബെറ്റിംഗ്? ലക്ഷ്മി ദേവി ഫാസ്റ്റ് ഫോർവേഡി വരുമ്പോൾ എങ്ങനെയാ അത് വേണ്ടാന്ന് പറയാളയാ? എനിക്കൊന്നും അറിയണ്ട, നീ വരും അത്ര തന്നെ. ഞാൻ കുടിക്കില്ലടാ. ആ, നീ സത്യമാണോ പറയുന്നത് പാർത്തു? നീ ശരിക്കും കുടിക്കില്ലേ? എന്താ വിശ്വാസമില്ലേ? അത് കുടിക്കാനുള്ള വിഷമവും, അത് കുടിച്ചാൽ സന്തോഷവും കിട്ടില്ല. ബൈ പാർത്തു. നീ പറ്റുമെങ്കിൽ വാ കേട്ടോ. ലാസ്റ്റ് ഇയറും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ലിസ്റ്റിലുണ്ടായിരുന്നു. ഒരു പ്രയോജനവുമില്ല. ഈ വർഷത്തെ ലിസ്റ്റിലും ഉണ്ട്. ശരിക്കും ലിസ്റ്റ് ഫില്ല് ചെയ്യാനല്ല, നിന്നെ കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടടാ. എന്തടാ ഫീലായോ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? നിന്റെ കഴിവ് നിനക്കറിയാലോ. Ha!
ഗുഡ് ലക്ക് രാഹുൽ. ഇവനെന്തിനാടാ എനിക്ക് ഗുഡ് ലക്ക് പറയുന്നത്? എന്ത് പറ്റി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് സെലക്ട് ആവുന്നത്? സ്കൂൾ പിള്ളേരെ പഠിപ്പിക്കുന്നതിൽ ഈസി ആണെന്ന് വിചാരിച്ചോ? ട്രെയിനിങ് എടുത്താൽ മാത്രം പോരാടാ, കളിക്കാനും ഭാഗ്യം വേണം. അയ്യോ നിങ്ങളല്ലേ സാർ, ഫോണില്ല. ഹലോ ഹലോ, ഇവിടെ സിഗ്നൽ കിട്ടുന്നില്ല. പാർത്തു, നീ ഇപ്പൊ ഫ്രഷർ അല്ലേ, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ നിനക്ക് ഇനിയും ഒരുപാട് ടൈം ഉണ്ടാ. ഇപ്പോഴുള്ള ചാമ്പ്യൻസ് എല്ലാവരും ഫ്രഷേഴ്സ് ആയിരുന്നല്ലോ സാർ. എനിക്ക് മനസ്സിലായി പാർത്തു, സ്ട്രോങ് പ്ലേയേഴ്സിനെ അയക്കാൻ മുകളിൽ നിന്ന് പ്രഷർ വന്നോ? ലിസ്റ്റിലുള്ള എല്ലാവരും സീനിയർ പ്ലേയേഴ്സ് ആണ്. അനിനോ രാഹുൽ രണ്ടു തവണ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു. ഈ ലിസ്റ്റ് നിന്നെ എൻട്രോൾ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. നീ ഇപ്പൊ ഇതൊക്കെ വിട്ടിട്ട് പ്രാക്ടീസിൽ ഫോക്കസ് ചെയ്യാൻ നോക്ക. സാർ ഞാൻ പറയുന്നത്, ആർ യു സ്റ്റിൽ ഹിയർ? നീ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നേ? എവിടെയാ? വീട്ടില്. എന്താ ശബ്ദം വല്ലാതിരിക്കുന്നേ? മൂടൊട്ടും ഓക്കെ അല്ല ഋതിക. എന്തു പറ്റി? ഒന്നുമില്ല. പിന്നെന്താ, വാ നമുക്ക് പുറത്തു പോവാം. ഇപ്പോഴോ? യെസ്, ഇപ്പൊ തന്നെ. പാർത്തു ഇറങ്ങ. ഇവിടെയോ? ഇറങ്ങ്, ഞാൻ പറയാം. കം. എന്താ പറ്റിയത് നിനക്ക്? എന്തു പറ്റാ, സമയം ശരിയല്ലെങ്കിൽ എല്ലാവരുടെയും വായിന്ന് കേൾക്കേണ്ടി വരും. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏയ് പ്ലീസ് ഋതിക. പാർത്തു, അത് വിട്ടേക്ക്, ഞാനൊരു മാജിക് കാണിക്കാം. എന്തെങ്കിലും കാണിച്ച് എന്നെ ഇംപ്രസ് ചെയ്യ്. നിന്റെ മനസ്സിലുള്ള ആഗ്രഹം ഉടനെ നടക്കും. ഋതിക പ്ലീസ്. സത്യം പാർത്തു, ഞാൻ ജനിച്ചപ്പോ എന്റെ വീട്ടില് ഭാഗ്യം ഉണ്ടായെന്നാ എന്റെ അച്ഛൻ പറയുന്നേ. ഇപ്പോഴും അച്ഛൻ വിചാരിക്കുന്ന നടക്കാൻ വേണ്ടി എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തരാറുണ്ട്. അപ്പോ അത് നടക്കാറുണ്ട്. ഇപ്പൊ നിനക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി തരണം, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണെന്ന് കരുതിക്കോ, എനിക്ക് വേണ്ടി പ്ലീസ്. നിനക്ക് എന്താ മനസ്സിലാവാത്തേ? പാർത്തു, എന്താ മാഡം പിണങ്ങിയോ? ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങിയാലോ? എന്റെ മൂഡ് ഓക്കെ അല്ലാത്തോണ്ടല്ലേ ഇതെന്റെ ആഗ്രഹം നടക്കാനല്ല, നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ. നീ ആഗ്രഹിച്ചത് എന്താണെങ്കിലും നടക്കും കേട്ടോ. ഓടിയോ. ആകാശമേ നീ എന്നിലായി ഞാൻ പ്രേമക്കുളിരായിരേ, ഭൂഗോളമേ ഈ പ്രേമമേ നീ എന്നിൽ ഉണർവായിരേ. സഖി 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 നിശി സൂര്യൻ പോലെ കൂടെ
യെസ് കമിൻ. സാറ് വരാൻ പറഞ്ഞു. അതെ പാർത്തു, വരൂ. ഞാൻ പറഞ്ഞില്ലേ ലിസ്റ്റ് നിന്റെ പേര് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും അത്ഭുതം നടക്കണമെന്ന്. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് 3 പേർ പോകും. അതിൽ രാജേഷ് എന്തോ പേഴ്സണൽ പ്രോബ്ലം മൂലം ഡ്രോപ്പായി. സോ യു ആർ ഇൻ? സീരിയസ്ലി സർ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് സർ. ഓൾ ദി ബെസ്റ്റ്. പ്രാക്ടീസ് ഹാർഡ്. ഷുവർ സർ. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് ലക്ക്. ഷുവർ. ബൈ സർ. താങ്ക് യു രാജേഷ്. ആ പാർത്തു ഇരിക്കടാ. ഞാൻ ഇന്നായതിൽ സന്തോഷിക്കണോ അതോ നീ ഡ്രോപ്പ് ആയതിൽ വിഷമിക്കണോ ഒന്നും മനസ്സിലാവുന്നില്ലടാ എനിക്ക്. ആര് പറഞ്ഞു ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു? ജയിക്കുന്നവനെ അവസരം കൊടുത്തു, അത്രേ ഉള്ളൂ. എടാ പക്ഷേ ഒരു മിനിറ്റ് ബോയ്. സാർ. അതെന്താ അങ്ങനെ പറഞ്ഞു? കളിക്കണമെന്ന ആഗ്രഹം ഒരുപാട് പേർക്കുണ്ടാവും, പക്ഷെ ജയിക്കണമെന്നത് കുറച്ച് പേർക്കേ ഉണ്ടാവും. എൻ്റേത് ആഗ്രഹം, നിൻ്റേത് ലക്ഷ്യം. നിന്റെ ഉന്നത്തിന്, നിന്റെ എയിമിന്, നിന്റെ ഫോക്കസിന് നീ കളിച്ചാൽ കുറേ പേർക്ക് അത് ഇൻസ്പിറേഷൻ ആവാൻ പാർത്തു. ഞാൻ കളിച്ചാൽ ഇറ്റ് വിൽ ബി അനദർ ടൂർണമെന്റ് പാർത്തു. ദാറ്റ്സ് ഇറ്റ്. അധികം ചിന്തിക്കണ്ട. ബൈ രാജേഷ്. എന്നാലും ഞാൻ ചെയ്ത സാക്രിഫൈസ് അല്ല പാർത്തു, ജസ്റ്റ് ജസ്റ്റിസ്, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു 34 സ്റ്റേറ്റ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ്. ആർച്ചറി ഗെയിം കാണാനെത്തിയ എല്ലാ കാണികൾക്കും സ്വാഗതം. ഹേ രതിക, നീ പാർത്തു, പാർത്തു. മുത്തശ്ശം കൂടിയുണ്ട്. അവസരം കിട്ടിയതുപോലെ അത്ര എളുപ്പമല്ല കളിക്കാൻ. നിന്റെ ഭാഗ്യമാടാ എന്റെ ഗ്രൂപ്പിലല്ലാത്തത്. ഓൾ ദി ബെസ്റ്റ്. ഇതാണ് രാഹുൽ. അതെ മുത്തശ്ശ, എല്ലായിടത്തും ഇതുപോലൊരു തെമ്മാടി ഉണ്ടാകും. നീ ഇതൊന്നും കാര്യമാക്കണ്ട. ഈ ടൂർണമെന്റിൽ 16 ടോപ്പ് ആർച്ചേഴ്സ് 2 ഗ്രൂപ്പുകളിലായി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഗ്രൂപ്പ് എയിൽ 2 ടൈം സ്റ്റേറ്റ് ചാമ്പ്യൻ രാഹുലിനോടൊപ്പം 7 ബെസ്റ്റ് ആർച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഗ്രൂപ്പ് ബിയിലും ടൈറ്റിൽ നേടണമെന്ന ലക്ഷ്യവുമായി എത്തിയ ആർച്ചേഴ്സ് ഉണ്ട്. ഈ വർഷം നടക്കാൻ പോകുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ഇതൊരു റെഡ് കാർപ്പറ്റ് കൂടിയാണ്. ന്യൂ കമർ പാർത്തു അത്ഭുതകരമായി പെർഫോം ചെയ്ത് ഫൈനൽസിലെത്തിയിരിക്കുന്നു. ഏതാടാ കുട്ടി? അത് പെൺകുട്ടിയല്ല മുത്തച്ഛ, അമ്മച്ചിയാ. ഇവിടുത്തെ ഈ ഫ്ലോർ ഒക്കെ തൂക്കുന്ന അവരാ. അതല്ല, ആ പെൺകുട്ടി, ആ പിങ്ക് ഡ്രസ്. ഓ, ആ പെൺകുട്ടിയോ? ആ മുത്തച്ഛ, നിങ്ങൾ എപ്പോഴും പറയില്ലേ മുത്തശ്ശി നിങ്ങൾ കഴിക്കാതൊന്നും കഴിക്കില്ലെന്ന്. ഇത് അതുപോലൊന്ന് പാർത്ത് കഴിച്ചാലേ അവളും കഴിക്കും. അത്രയ്ക്ക് ഇഷ്ടമാ. പേര് ഋത്തിക. ഈ വർഷത്തെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വളരെ സ്പെഷ്യൽ ആണ്. ഒരേ അക്കാഡമിയിൽ ഒരേ ട്രെയിനറുടെ കീഴിൽ പരിശീലിച്ച 2 ആർച്ചേഴ്സ് ഫേസ് ടു ഫേസ് വരുന്നത് ഫസ്റ്റ് ടൈം ആണ്.
കോൺസെൻട്രേറ്റ്. നീ ഒന്ന് ഇങ്ങോട്ടേക്ക് നോക്ക്. ഞാനുണ്ട്. ആരോ ടെന്നിൽ ഹിറ്റ് ചെയ്തിരിക്കുന്നു. പാർത്തു ഇസ് ദ വിന്നർ. നമ്മൾ ജയിച്ചു മരിച്ചു. ഞാൻ പറഞ്ഞില്ലേ പാർത്തു, നിന്റെ ലക്ഷ്യം. നീ ഒരു തെറ്റ് ചെയ്തു, അത് ഞാൻ നിന്നെ വച്ചെന്നെ തിരുത്തും. പാർത്തു നന്നായിട്ട് കളിച്ചല്ലേ? ഓഫ് കോഴ്സ്, ഇറ്റ്സ് നൈസ്. പ്രതിക, ഒന്നിങ്ങ് വന്നേ. ഏയ്, മുത്തശ്ശൻ എന്നെ വിളിക്കുന്നല്ലോ. ഹേയ്, കം ഓൺ, ഗോ ഗോ. നിന്റെ കണ്ണുകളിലറിയാം അവന് നിനക്കെന്ത് ഇഷ്ടമാണെന്ന്. അവനോടൊപ്പം നടന്ന് നടന്ന് ഞാൻ തളർന്നു തുടങ്ങി. ഇനി മുതൽ നീ വേണം അവനോടൊപ്പം ഉണ്ടാവാൻ. ഇനി അവന്റെ ഉത്തരവാദിത്വം നിനക്കാണ്, മനസ്സിലായോ? മുത്തശ്ശ, എന്താ കഴിക്കാ ഉള്ളെ? ഞാൻ ഇന്നലെ മാച്ച് ജയിച്ചോണ്ട് കോച്ച് ഭയങ്കര ഹാപ്പിയാ. വിശന്നിട്ട് കണ്ണാണാൻ വയ്യ. ഒരുപാട് സംസാരിക്കാനുണ്ട്. മുത്തശ്ശ വാ. മുത്തശ്ശ, 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 കണ്ണു തുറക്ക് മുത്തശ്ശ. വാഴ്വിൻ തുണയോ മാഞ്ഞേ, ഇനിയാറാ നിത്യം കൂടെ. തണലായി നിന്നു ചാരേ, തുണയായൊരു കൂട്ടും. ഇന്നലെ ഒന്നും കഴിച്ചില്ലേ? നീ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നോണ്ട് മുത്തശ്ശൻ എന്റെ സ്വപ്നത്തിൽ വന്ന വഴക്ക് പറയുവാ. സത്യം പാർത്തു,
ആത്മവിശ്വാസമല്ലേ. മുത്തശ്ശൻ തന്റെ പേരക്കുട്ടിയെ നോക്കാൻ വേണ്ടി ഋതിക ഉണ്ടെന്ന ഒറ്റ ധൈര്യത്തിലാ പോയത്. പാർത്തു, ഇങ്ങോട്ട് നോക്ക്. പാർത്തു, ഇങ്ങോട്ടൊന്ന് നോക്ക്. മുത്തശ്ശൻ നിന്റെ അടുത്തുണ്ടെന്ന് തന്നെ വിചാരിക്ക. നീ കഴിക്കാതിരുന്ന മുത്തശ്ശൻ ഹാപ്പി ആയിരിക്കോ അതോ വിഷമിക്കോ? ഉറപ്പായും വിഷമിച്ചിരിക്കും പാർത്തു, അല്ലേ? സോ പ്ലീസ് കഴിക്കൂ പാർത്തു. ശരി മുത്തശ്ശ, നിങ്ങൾ പറയാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു. പാർത്തു കേൾക്കുന്നില്ല, ഇനി എനിക്കറിയില്ല. നമ്മളെ സ്നേഹിക്കുന്നവർ മരിച്ചാലും അവർ നമ്മെ സംരക്ഷിച്ച് ഒപ്പം തന്നെ ഉണ്ടാകും പാർത്തു. ഇതിനേക്കാളും വലിയ ഫിലോസഫി എനിക്ക് പറയാൻ അറിയില്ല. എന്തുപറ്റി പാർത്തു? പ്ലീസ്. ഇവൻ എന്നെ കാണുമ്പോഴാണ് ധൈര്യം. ഇത് ക്ഷീണമല്ല, അക്യൂട്ട് ഹാർട്ട് പ്രോബ്ലമാണ്. ഫൈനൽ സ്റ്റേജിലാണ്. ഓപ്പറേഷൻ ചെയ്താലേ രക്ഷപ്പെടൂ. പക്ഷേ 25 ലക്ഷം രൂപയാകും. 25 ലക്ഷം? യാ. ഓപ്പറേഷൻ അല്ലാതെ ടാബ്ലറ്റോ മറ്റോ? ടാബ്ലറ്റ്സിനാകെ 50-50 ചാൻസേ ഉള്ളൂ. അപ്പോൾ അതിന് 50% ചാൻസ് ഉണ്ടല്ലോ ഡോക്ടർ. പക്ഷേ സാർ, ഹലോ, വെൽക്കം. വെൽക്കം സർ. ഹലോ, വെൽക്കം. വെൽക്കം മിസ്റ്റർ ജോൺസ്. വെൽക്കം. താങ്ക് യു. അതാ നമ്മുടെ സ്റ്റുഡൻസ്. ഹലോ, വെൽക്കം സർ. ജോൺസ്, വൺ ഓഫ് ദ സ്റ്റേറ്റ് ചാമ്പ്യൻ ഫ്രം അവർ അക്കാഡമി. പാർത്തു, ഐ ഹേർഡ് അബൌട്ട് യുവർ ടെക്നിക് ആൻഡ് സ്റ്റൈൽ. ഐ ആം ഹാപ്പി ടു മീറ്റ് യു. ഐ ആം പ്രൗഡ് ഓഫ് യു. ഹി ഈസ് മിസ്റ്റർ രാഹുൽ, 2-time സ്റ്റേറ്റ് ചാമ്പ്യൻ, നോട്ട് പാർത്തു. ഓ രാഹുൽ, ഐ ആം സോറി. വേർ ഈസ് പാർത്തു? ഈസ് ഓൺ ഹിസ് വേ. കാൻ വി ഗോ എഹെഡ്? യാ യാ, പ്ലീസ്. ഇയാളെന്താടാ 2 പ്രാവശ്യം സ്റ്റേറ്റ് ചാമ്പ്യനായ നിന്നെ വിട്ടിട്ട് ആ പാർത്തുവിന്റെ പുറകെ പോകുന്നത്? നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മളെന്തിനാ വപ്പുവാ? എത്ര നേരമാടാ കോച്ചിനെ അർജന്റായിട്ട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എന്താ എത്ര അർജന്റ്? നമ്മുടെ അക്കാഡമിയിൽ നിന്റെ ഇൻസ്പിറേഷൻ വില്യം ജോൺസ് വന്നിരിക്കുവാ. ഗുഡ് മോർണിംഗ് ടു കൊണ്ടോണോൾ. ആർച്ചേഴ്സ് എല്ലാം ആരാധിക്കുന്ന വേൾഡ് റെക്കോർഡ് ഹോൾഡർ വില്യം ജോൺസ് നമ്മുടെ അക്കാഡമിയിൽ വരുന്നത്. This is one of the most important day in the history of Kurukshetra. Thank you, Mr. Jones. My pleasure. Thank you. Thank you. Archers ellavaru address cheyanayi velichodan vannadina njangal valare kadappettirikkunu sir. As you are here, ningalude fansine vendi ningalude unique aayittulla fastest aerotechnic
ഒന്ന് ചെയ്ത് കാണിക്കാമോ സാർ? ഷുവർ, വൈ നോട്ട്. വൺ പോയിന്റ് ത്രീ സെക്കൻഡ്സ്, ഫിനോമിനൽ. അദ്ദേഹത്തിന്റെ വേൾഡ് റെക്കോർഡ് ടൈമിനെ അദ്ദേഹം തന്നെ മാച്ച് ചെയ്തു. താങ്ക് യു, താങ്ക് യു. ഐ വുഡ് ലൈക്ക് വൺ ആർച്ചർ ഫ്രം ദ അക്കാഡമി ടു ട്രൈ ദിസ് ഷോട്ട്. മിസ്റ്റർ പാർത്തു, പ്ലീസ് കം. മിസ്റ്റർ ജോൺസ്, കുറച്ച് ദിവസം മുമ്പ് പാർത്തുവിന്റെ മുത്തച്ഛൻ മരിച്ചതാ. ഓ, അവന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് എ കാഷ്വൽ പെർഫോമൻസ് മിസ്റ്റർ നാരേഷ്. കം ഓൺ ചാമ്പ്യൻ, കം ഓൺ. കുടിക്ക് പാർത്തു, എന്തിനാ നിർത്തി? എനിക്കെല്ലാം അറിയാം പാർത്തു. വിഷമിക്കുന്നവരെ മനസ്സിലാക്കാൻ ഡിഗ്രിയുടെ ആവശ്യമില്ല. മുത്തച്ഛനില്ലാത്ത വിഷമത്തിൽ ഓഡിറ്ററുടെ മുമ്പിൽ പതറി നീ വേൾഡ് ചാമ്പ്യനെ സർപ്രൈസ് ചെയ്യുന്ന പെർഫോമൻസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മാജിക് സംഭവിക്കണം. അതാണ് ലഹരി. മുത്തശ്ശൻ അറിയില്ല, മുത്തശ്ശനിലേക്ക് ഞാൻ തളർന്നു പോകുന്നു. പിന്നെ എന്തിനാണ് എന്നെ വിട്ടിട്ട് പോയത്? ഇല്ലടാ, ഇതൊന്നും ശരിയല്ല, ഇത് ശരിയല്ല. കോച്ചിനോടെല്ലാം ഞാൻ പറയാൻ പോവാ. കുടിച്ചിട്ടാണ് ഞാൻ പെർഫോം ചെയ്തതെന്ന്. എന്റെ പ്രൊഫഷനെ എനിക്ക് ചതിക്കാൻ കഴിയില്ല. നീ എന്താണ് പറയുന്നതെന്ന് അറിയോ? അങ്ങനെ പറഞ്ഞാൽ ഇതിൽ എന്റെ മുത്തച്ഛനെ വലിച്ചഴിക്കും. ശരി, അറിഞ്ഞോ അറിയാതെയോ നിന്റെ ഉന്നം തെറ്റാതിരിക്കാൻ ഒരു മാർഗമുണ്ട്. അതാണ് ലഹരി. ആ മാജിക്കിനെ കളയരുത്, ബുദ്ധി ഉപയോഗിക്കുക. അതിന് നീ ഒരു കുടിയനല്ലോ, നിനക്ക് ലഹരി അത്യാവശ്യമാണ്. ബ്ലഡ് ടെസ്റ്റിൽ പിടിക്കപ്പെടുന്ന മരുന്നല്ല, ഏത് ബ്ലഡ് ടെസ്റ്റിലും പിടിക്കപ്പെടാത്ത ഇത് ട്രൈ ചെയ്യും. എന്താണ് ഇത്? ഡ്രഗ്സോ? അല്ല, മദ്യത്തിനുള്ള ഓൾട്ടർനേറ്റീവ്. എല്ലാ അത്ലറ്റും അൺഒഫീഷ്യലായി യൂസ് ചെയ്യുന്ന പെർഫോമൻസ് പ്രഷർ ഹാൻഡ്ലിംഗ് പൗഡർ. പിടിച്ചാലല്ലേ പാർത്തു കള്ളനാവും. ഇതൊരിക്കലും പിടിക്കപ്പെടില്ല.
ഈ വിഷമത്തിൽ നിന്ന് നീ ഇപ്പോൾ പുറത്തു വരും നിനക്ക് തന്നെ അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് കളിക്കാൻ പറ്റില്ല. നിന്നെ വേൾഡ് ചാമ്പ്യനെ കാണാനുള്ള നിന്റെ മുത്തച്ഛൻ്റെ സ്വപ്നം സ്വപ്നമായി തന്നെ ഇരിക്കും. ഇപ്പൊ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും നീയാണ് പാർത്തു. ഡോപ്പിംഗ് ടെസ്റ്റ് എപ്പോ വേണമെങ്കിലും നടക്കാം. ആ ടെസ്റ്റിലെങ്ങാനും നീ മദ്യപിച്ചെന്ന് തെളിഞ്ഞാൽ പിന്നെ പറയണ്ട, നിന്നെ അവർ ലൈഫ് ബാൻ ചെയ്യും. ഉന്നം പിഴയ്ക്കാതിരിക്കാൻ ലഹരി വേണം. ഇതുപയോഗിച്ചാൽ ടെസ്റ്റിൽ പിടിക്കും. ടെസ്റ്റിലും പിടിക്കരുത്, ഉന്നവും പിഴയ്ക്കരുത്. അതിനുള്ള ഒരേ ഒരു മാർഗം ഇതാണ്. എനിവേയ്സ്, കളിയിൽ നിന്ന് മാറുന്നതിനേക്കാളും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നതാ വൈസ് ഡിസിഷൻ പാർത്തു. ഇറ്റ്സ് നോട്ട് ചീറ്റിംഗ്, ഇറ്റ്സ് സ്ട്രാറ്റജി. കുരുക്ഷേത്ര ഇസ് റിയലി പ്രൗഡ് ടു പ്രൊഡ്യൂസ് എ പ്ലെയർ ലൈക്ക് പാർത്തു. ജോൺസന്റെ 1.3 സെക്കൻഡ്സ് എന്ന വേൾഡ് റെക്കോർഡിനെ നമ്മുടെ പാർത്തു 1.1 സെക്കൻഡിൽ ബ്രേക്ക് ചെയ്തു. കൺഗ്രാജുലേഷൻസ് പാർത്തു. അൺഒഫീഷ്യൽ ആണെങ്കിലും നിങ്ങൾ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. താങ്ക് യു സർ. ബിഫോർ എൻട്രിങ് ടു ദ എഗ്രിമെന്റ് ആസ് പെർ ദ റൂൾ എനിക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഒന്ന് കാണണം. ഷുവർ, വൈ നോട്ട് പാർത്തു, ലെറ്റ്സ് ഗോ അഹെഡ്. യെസ്, ലെറ്റ്സ് ഡു ഇറ്റ്. What's happening? What's wrong with him? Parthu! Fast! I'll just come, sir. Sorry. Just 2 minutes. നിന്നെ വേൾഡ് ചാമ്പ്യനെ കാണാനുള്ള നിന്റെ മുത്തച്ഛൻ്റെ സ്വപ്നം സ്വപ്നമായി തന്നെ ഇരിക്കും. നിനക്ക് ലഹരി അത്യാവശ്യമാണ്. ഉന്നം പിഴയ്ക്കാതിരിക്കാൻ ലഹരി വേണം. ഇതുപയോഗിച്ചാൽ ടെസ്റ്റിൽ പിടിക്കും. ടെസ്റ്റിലും പിടിക്കരുത്, ഉന്നവും പിഴയ്ക്കരുത്. അതിനുള്ള ഒരേ ഒരു മാർഗം ഇതാണ്. ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും തിനാടാ നിനക്ക് പഴയ പാർത്തുവിന് വേണ്ടേ? ഇത് അതിനുള്ള മരുന്നാ. നിനക്ക് പഴയ പാർത്തുവിന് വേണ്ടേ? ഇത് അതിനുള്ള മരുന്നാ. ഇതതിനുള്ള മരുന്ന്. ചാനൽ മാറ്റുമ്പോൾ
സെക്കൻഡ് പോലും നമ്മൾ നോക്കില്ല. ആർച്ചറി നമ്മുടെ നാട്ടിലാണ് ജനിച്ചത് എന്ന വിഷയം 10-ൽ 9 പേർക്ക് പോലും അറിയാനിടയില്ല. ആർച്ചറിയെ ഒരു ഗെയിമായി പോലും പരിഗണിക്കാത്ത ജനങ്ങളെ സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണുന്ന രീതിയിൽ പാർത്തു മാറ്റി. ഏത് കണ്ടീഷനിലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പാർത്തുവിന്റെ സ്പെഷ്യാലിറ്റി, അതും ബുൾസായി. അതുപോലെയുള്ള ഒരു ആർച്ചർ ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. നാളെ നടക്കാൻ പോകുന്ന ഒളിമ്പിക് ട്രയൽസിൽ ഉറപ്പായും പാർത്തു രാജ്യത്തെ ഞെട്ടിക്കും. എന്താ പാർത്തു ഈ വഴിക്ക്? ഇന്ന് ട്രയൽസ് അല്ലേ? ഒരു പാക്കറ്റ് വേണമായിരുന്നു. അപ്പോഴേക്കും തീർന്നോ? പാക്കറ്റ് വേണം. ശരി, നീ ഇരിക്കും, ഞാനിപ്പോൾ വരാം. ആ സാർ, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ എത്താം. പാർത്തു, ഗുഡ് ലക്ക്. ഡാ, സിഗരറ്റ് എവിടെ? ഈ മണ്ടന്മാരെല്ലാം ഇങ്ങനെയാടാ, ആരവന്മാരെ ചതിക്കുന്നു അവരെ വിശ്വസിക്കും. കഴുതയെ പോലെ. ഇതാരുടെ ഫോണാ? സ്മൂത്ത് പ്ലാനാടാ. എന്നോട് നീ ഞാൻ തോക്കാനായിട്ട് നീ പ്ലാൻ ചെയ്യുന്നു പാർത്തു? ചോദിച്ചിട്ട് നീ എന്താണ് ഉത്തരം പറയാത്ത? പറടാ, എന്താണ് പ്ലാൻ ചെയ്യുന്നത് പാർത്തു? അവനെന്താ ബോധമില്ലാതെ പറഞ്ഞോ? നിനക്കെതിരെ ഞാൻ എന്ത് പ്ലാൻ ചെയ്യാനാണ് രാജേഷ്? ഇവനെ കണ്ട് എന്തിനാടാ പേടിക്കണത്? അതെ, പ്ലാൻ ചെയ്തു. നീ എന്തുണ്ടാക്കൂടാ? മിണ്ടായിരിക്കും, നിന്നോടല്ലോ ചോദിച്ചേ. പാർത്തു, പാർത്തു, സമാധാനമായിട്ട് സംസാരിക്ക. എന്താണ് പ്ലാൻ ചെയ്തേ? എന്താടാ നീ പറയാത്തെ? ഏ പറച്ചു പറയടാ. ഇതാ അതിനുള്ള മരുന്ന്. എന്താടാ പ്ലാൻ ചെയ്തേ? പറത്തു, കാം കാം ഡൗൺ പറത്തു. ഞാൻ പറയുന്നത് കേക്ക്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് പറത്തു. എന്താ പ്ലാൻ ചെയ്ത് നീ പറയില്ല? പറയട, എന്ത് പ്ലാനാണോ നീ ചെയ്തത്? നീ എനിക്ക് വേണ്ടി ഒഴിഞ്ഞു നിന്നിട്ട് എന്തിനാണ് എന്നെ ചതിച്ചേ? പറയടാ.
See? Oh God, Partho evdeya? Partho, where are you? Partho? Any player not in time, he is disqualified. Mr. Partho, he is disqualified. The Partho one. My God, he's bleeding. Partho, what happened? Are you okay? I'm fine, sir. Doctor, I'm good. Partho, are you sure? I'm ready. Okay. Yeah. Go to her. Fast. What happened? Parthuvinte aro vera player inde target ilanu kondathu. Parthu. What happened? Parthu. Call the ambulance. Yes, sir. അതെ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഹീസ് ഗെറ്റിംഗ് ട്രീറ്റഡ്. ജസ്റ്റ് എ സെക്കൻഡ്. പാർത്ഥുവിന് ബോധം തെളിഞ്ഞ ഉടൻ എന്നെ ഇൻഫോം ചെയ്യണം. ഓക്കെ സർ. സർ, അവനിപ്പോഴും ബോധം വന്നിട്ടില്ല. ആ ബാലു, ഡോക്ടർ എത്തിയോ? ഞാൻ 20 മിനിറ്റ്സിൽ അവിടെ എത്തും. വ്യൂവേഴ്സ്, ഒരു ബ്രേക്കിംഗ് ന്യൂസ്. പാർത്ഥു മയങ്ങി വീണത് പരിക്കുമൂലമോ
ആക്സിഡന്റ് മൂലമോ അല്ല, മറിച്ച് അദ്ദേഹത്തിന് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ശീലമുണ്ടെന്നും ഓവർ ഡോസ് കാരണം ബോധം പോയതാണെന്നുമാണ് ഇപ്പോൾ ലഭിച്ച വിവരം. ഇതാ നിന്റെ പാർത്ഥുവിന്റെ മഹത്വം. നിങ്ങൾക്കറിയാം, ആർച്ചർ പർദു ഹാസ് ബീൻ ഹോസ്പിറ്റലൈസ്ഡ് ഡ്യൂ ടു എ മൈനർ ആക്സിഡന്റ്. കീപ്പിംഗ് ഹിസ് ഫിറ്റ്നസ് ഇൻ മൈൻഡ്, നാളെ നടക്കാൻ പോകുന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ രാഹുൽ വിൽ ബി റെപ്രസെന്റിംഗ് ദ കൺട്രി. സർ, പാർത്ഥുവിന് നേർക്ക് ഡ്രഗ്സ് അലിഗേഷൻ ഉള്ളതുകൊണ്ടാണോ ഒഴിവാക്കിയത്? നോ, ദാറ്റ്സ് എ റൂമർ. ബോർഡിന് പ്ലെയറിന്റെ ഫിറ്റ്നസ് ആണ് ഇമ്പോർട്ടൻറ്റ്. പാർത്ഥുവിന് പറ്റിയ ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ വലം കൈയിലെ കൈത്തണ്ടയിൽ ഏർപ്പെട്ട സാരമായ പരിക്ക് ഫോറാ മസിൽസിനെ പാരലൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി വിരലുകൾ പോലും അടക്കാൻ കഴിയില്ല. ഇതാണ് ബാറ്റൺ ഫ്രാക്ചർ. സോ ഹി കനോട്ട് പ്ലേ ഇൻ ദ നിയർ ഫ്യൂച്ചർ. നോ മോർ ക്വസ്റ്റ്യൻസ് പ്ലീസ്. ഹേ ബാലു, കാൻ ഐ കം ഇൻ? വാ. ഇവൻ വളരെ നല്ലൊരു ആർച്ചറാണ് ബാലു. ഈ കിടപ്പ് കാണുമ്പോൾ വല്ലാത്ത സങ്കടം വരുന്നു. വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇവന്റെ പ്ലേസിൽ ഞാനാ പോകുന്നത്. എങ്ങനെ ഇരുന്നവനാ, ഇങ്ങനെ ആയിപ്പോയല്ലോ. അല്ല, ഇവനെന്തിനാ ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തേ? നീ കണ്ടോ അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നേ. ആ ന്യൂസിലും നിന്റെ ഈ സിമ്പതിക്കും രണ്ടിലും സത്യമില്ല. അവൻ വീണുപോയി അത്ര തന്നെ. പക്ഷെ തിരിച്ചു വരും അവൻ ഉറപ്പായിട്ടും, ലൈഫിലായാലും ഗെയിമിലായാലും. എന്താ അവന്റെ കഴിവ് നിനക്കറിയില്ലേ? നീ തോറ്റകാര്യം മറന്നുപോയി. ഹലോ. ആ അച്ഛാ, ഇപ്പൊ വരാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ അവന്റെ കൈ ഒടിഞ്ഞ് ബെഡിൽ കിടക്കുക. ഇപ്പോഴത്തെ ബ്രേക്കിംഗ് ന്യൂസ് അവനാ. ഞാൻ ഇപ്പൊ അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് വന്ന മീഡിയ മൊത്തം അവനെ വളയി വെച്ചാ. അല്ലെങ്കിൽ തന്നെ ഞാൻ വന്നിട്ട് എന്തിനാ? ചുമ്മാ പട്ടിയെ കളിപ്പിക്കാൻ അല്ലാതെ. ശരിയെന്ന പാർത്ഥു, എനിക്ക് എന്തോടെ പറ്റിയത്? ഈ കെട്ടെന്താടാ? എനിക്ക് വിരലൊന്നും മടക്കാൻ പറ്റുന്നില്ല. എന്താ നീ ഒന്നും പറയാത്ത? പറയടാ. ഞാൻ എന്ത് പറയാടാ? നീ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നാ പറയുന്നേ. നിന്റെ പ്ലേസ് വേറെ ആരോ ചാമ്പ്യൻഷിപ്പിനായിരുന്നു. നീ എന്തിനാണ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്? അത് കള്ളമല്ലേ? അപ്പൊ ഞങ്ങൾ ആ ടി വി കണ്ടതൊക്കെ എന്തിനാണ് നീ ചെയ്തത്? നിനക്ക് എന്തിനാണ് ഡ്രഗ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം? നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഇവളോടെങ്കിലും നീ സത്യം പറയണ. നിങ്ങളുടെ വിജയത്തിന് കാരണം മുത്തശ്ശനാണെന്ന് പറഞ്ഞു. അദ്ദേഹമാണോ നിങ്ങളെ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പഠിപ്പിച്ചത്? നിന്നെ വെച്ചിട്ടുള്ളത് അവന്റെ മുത്തശ്ശന. ഫോക്സ്, ഹിറ്റ്. സർ, ഗുഡ്. സർ, ഐ ആം റിയലി സോറി. ഐ ക്യാൻ എക്സ്പ്ലെയിൻ എവരിതിങ്. സർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? രാഹുൽ, ലെറ്റ്സ് ഗോ. ചിയേഴ്സ്. എന്തൊരു പ്ലാൻ ആയിരുന്നടാ രാഹുൽ. ആരുടെ അടുത്ത് പറഞ്ഞാൽ ഡാമേജ് ആകൂ, അവരുടെ അടുത്ത് തന്നെ പറഞ്ഞു. കറക്റ്റ് ടൈമിൽ ആ പാർത്ഥുവിന് നേർക്ക് നീ മീഡിയ യൂസ് ചെയ്തു. ആ ഡ്രഗ് എനിക്ക് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലുള്ള റെഡ് കാർപ്പറ്റാണ്. ഫസ്റ്റ് ആകാശത്തെത്തിയതുപോലൊരു ഫീലാ. പക്ഷെ ആ എഫക്റ്റ് മനസ്സിലാകുമ്പോൾ അവൻ പാതാളത്തിലായിരിക്കും. ഡെസ്റ്റിനി, അവൻ എവിടെ നിന്നാണോ എഴുന്നേറ്റത്,
അവിടെ തന്നെ വീണു. അതാണ് എനിക്ക് വേണ്ടത്. എന്റെ പ്ലാൻ വളരെ സിമ്പിൾ ആയിരുന്നടാ. അവന്റെ കൈ ഒടിഞ്ഞത് എനിക്കൊരു ബോണസ് ആയിരുന്നു. ഇനി ജീവിതത്തിൽ അവന് കളിക്കാൻ പറ്റില്ല. നാഷണൽസിൽ നിന്റെ പ്ലേസിനെ സാക്രിഫൈസ് ചെയ്ത് ഇതെല്ലാം നീയാണ് സ്റ്റാർട്ട് ചെയ്തത് രാജേഷ്. സോ ഉറപ്പായി അവൻ നിന്റെ വാക്ക് വിശ്വസിക്കും. ഈ ഡ്രഗ് ഒരു ബ്ലഡ് ടെസ്റ്റിലും പിടിക്കപ്പെടില്ല എന്ന് പറഞ്ഞ് അവനിത് റെഗുലറായി ശീലിപ്പിക്കണം. നിന്റെ ബെറ്റിംഗ് കടത്തിൽ നിന്ന് പുറത്തു വരാൻ ഇതാണ് ഏക മാർഗം. സോ നീ പുറത്തു വരണമെങ്കിൽ അവനിത് ശീലമാക്കിയേ മതിയാവും. രണ്ട് ദിവസത്തിൽ പൈസ മുഴുവൻ തിരിച്ചുതന്നില്ലെങ്കിൽ നിന്നെ നിന്റെ ഫാമിലി ചേട്ടാ പൈസ തരാം ചേട്ടാ. ഐ ഡോണ്ട് ഹാവ് ഓൾ ഡേ രാജേഷ്. യു ഇൻ ഓർ ഔട്ട്? Oh!
ടോർച്ചറായിരുന്നു എന്റെ ലൈഫ്. അതാണ് ഇല്ലാതാക്കിയത്. എന്തിനാടാ എന്തിനാണ് എന്തിനാണ് ചെയ്തത്? എന്തിനാ? ഫിസിക്കൽ ഇഞ്ചുറീസ് മൂലം ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ നിന്നും പിന്മാറേണ്ടി വന്ന യൂത്ത് സെൻസേഷൻ പാർത്ഥുവിന് നേർക്ക് സസ്പെൻഷൻ. സഹകളിക്കാരനായ സ്റ്റേറ്റ് ചാമ്പ്യൻ രാഹുലിനെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതുമൂലമാണിത്. ഡ്രഗ്സ് ഉപയോഗിച്ചു എന്ന ആരോപണം നിലനിൽക്കവെയാണ് ഈ സംഘർഷം മൂലമുള്ള സസ്പെൻഷൻ. എവിടേക്കാ പോകുന്നേ? വക്കാറ് കയറ്. ഞാൻ വീട്ടിൽ പോവാ. താങ്ക്സ് അങ്കിൾ. ഇല്ല പാർത്ഥു, ഈ കണ്ടീഷൻ നീ വീട്ടിൽ പോണ്ട. എനിക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ? പാർത്ഥു, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോ. നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? പാർത്ഥു, എന്താ ഇത് റോഡിൽ വെച്ച്? ഗെറ്റ് ഇൻ ദ കാർ. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ. പാർത്ഥു, നിന്റെ അവസ്ഥ ശരിയല്ല. നീ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് നീ എന്താ ചെയ്യാൻ പോകുന്നേ? റോഡിലൂടെ വരുന്നവരെയും പോകുന്നവരെയും ഒരു ഭ്രാന്തനെ പോലെ തല്ലാനാണോ ഉദ്ദേശം? നിനക്ക് വേണ്ടി ഇത്ര പേർ സങ്കടപ്പെടുമ്പോ നീ എന്താ അത് മനസ്സിലാക്കാത്ത? പാർത്ഥു പ്ലീസ്, മഴ വരുന്നുണ്ട്, വാ പോവാം. എന്നെ ഈ അവസ്ഥയിലാക്കിയ രാഹുലുണ്ടല്ലോ, അവനെ ഈ അവസ്ഥ എത്ര പ്രാവശ്യം രാഹുൽ രാഹുൽ എന്ന് പറയും? അവൻ കാരണമല്ല നീ തോറ്റത്. നിന്റെ മുത്തച്ഛൻ മരിച്ചപ്പോഴുമല്ല, നിന്റെ മുത്തച്ഛന്റെ മരണത്തിന് ശേഷം നീ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയില്ലേ? അപ്പോഴാ നീ തോറ്റത്. നിന്റെ ജീവിതം നശിച്ചു, ഇനി ഇവളുടെ ജീവിതം കൂടി നശിപ്പിക്കൂ. നീയും ആ രാഹുലും തമ്മിൽ എന്താ വ്യത്യാസം? അവൻ നിന്നെ ഒഴിവാക്കി ജയിക്കാൻ ശ്രമിച്ചു, നീ തെറ്റായ മാർഗത്തിൽ ജയിക്കാൻ ശ്രമിക്കുന്നു. രണ്ടുപേരും ഒന്നല്ലേ? ആരുടെ നിനക്കത്ര ദേഷ്യം? എന്തിനാ ദേഷ്യം? വരൂ ഡാഡ്, നിന്നോട് ഇങ്ങനെ പറയേണ്ട ദിവസം വരുമെന്ന് ഞാൻ കരുതിയില്ല. ഐ റിഗ്രറ്റ് ലവിങ് യു. നിന്നെ സ്നേഹിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഐ റിഗ്രറ്റ് ലവിങ് യു. ഐ റിഗ്രറ്റ് ലവിങ് യു. നിന്നെ സ്നേഹിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഐ റിഗ്രറ്റ് ലവിങ് യു. നിന്നെ സ്നേഹിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാനുള്ളപ്പോ നീ ഒരിക്കലും വീടില്ല പാർത്ഥു. ഗുഡ് മോർണിംഗ് പാർത്ഥു. നീ ഇത് എവിടെയാടാ? അടുത്തേക്ക് വാ. കാണാൻ പറ്റുന്നുണ്ട്, കൊള്ളാം. രാത്രി നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് വാങ്ങ, കുടിക്ക്. ഞാനിതോടെ സിറ്റിയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരെയാ എന്റെ വീട്ടിൽ. ഇത് കുടിക്ക്. നിന്നെ എപ്പോൾ പരിചയപ്പെടുമെന്ന് നോക്കിയിരുന്നപ്പോ റോഡിലൂടെ ആടിയാടി പോകുന്നത് കണ്ടു. കുറച്ചുകൂടെ വൈകിരുന്നെങ്കിൽ തീർന്നേനെ. എന്നെ കുറിച്ച് അറിയായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ രക്ഷിക്കില്ലായിരുന്നു. എന്തായാലും എന്നെ രക്ഷിച്ചതിന് താങ്ക്സ്. എവിടേക്കാ പോകുന്നേ? നിന്നെ വേണ്ടെന്ന് പറഞ്ഞ ഋതിക്കയുടെ അടുത്തേക്കോ, അതോ മുത്തശ്ശനില്ലാത്ത വീട്ടിലേക്കോ, അല്ലെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച കോച്ചിന്റെ അടുത്തേക്കോ? ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിന്നെ വേൾഡ് ചാമ്പ്യനായി കാണാൻ ആഗ്രഹിച്ച മുത്തശ്ശൻ മരിച്ചു. മുത്തശ്ശൻ മരിച്ച വിഷമത്തിൽ നീ മദ്യവുമായി അടുത്തു. ഉന്നം പിഴയ്ക്കാതിരിക്കാൻ മദ്യത്തിന്റെ ലഹരിയിൽ നീ ഒരു തെറ്റ് ചെയ്തു. പിടിക്കപ്പെടാതിരിക്കാൻ ഡ്രഗ്സ് ശീലമാക്കി പിന്നെയും തെറ്റ് ചെയ്തു. അങ്ങനെ നിന്റെ കളിയിൽ ജീവിച്ചിരുന്ന മുത്തച്ഛനെ നീ പൂർണ്ണമായും കൊന്നു കളഞ്ഞില്ലേ പാർത്ഥു? സബാഷ്.
എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ വെറുതെ എന്തൊക്കെയോ സംസാരിക്കുന്നു. നിങ്ങളിപ്പം മുത്തശ്ശനെ പറ്റി പറഞ്ഞല്ലോ, ശരിയാ, അദ്ദേഹം പോയതോടെ എന്റെ ധൈര്യവും വിജയവും എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം പഠിപ്പിച്ച മുത്തശ്ശൻ അദ്ദേഹം ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്ന് മാത്രം പഠിപ്പിച്ചില്ല. ആ വിഷമത്തിലാണ് ഞാൻ മദ്യത്തിന് അഡിക്റ്റായത്. ഒരിക്കലും കളിയിൽ ജയിക്കാനല്ല ഞാൻ ഡ്രഗ് യൂസ് ചെയ്തത്, എല്ലാം തെറ്റും ചെയ്തത് ഞാനാ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ആരോടും മോത്ത് നോക്കാൻ പറ്റുന്നില്ല. എട്ട് മുത്തശ്ശൻ മരിച്ചത് ഞാൻ കാരണമെന്ന് അറിഞ്ഞപ്പോ അത് താങ്ങാൻ എനിക്ക് പറ്റിയില്ല സർ. മുത്തശ്ശനില്ല, പ്രൊഫഷൻ ഇല്ല, പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? അതുകൊണ്ട് മനഃപൂർവ്വം തന്നെ ആ ലോറിക്ക് മുന്നിൽ എടുത്ത് ചാടിയത്. മരിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ തടയുന്നില്ല, പക്ഷെ അതിനു മുമ്പ് ആ റൂമിലേക്ക് ചെല്ലടാ. ആ 60 out of 60 സ്കോർ ചെയ്ത നാഷണൽ ചാമ്പ്യൻ പാർത്ഥസാരഥി ഞാനാണ്. നമ്മളൊരു സ്വപ്നം കാണുന്നു, പക്ഷെ ദൈവം മറ്റൊരു കഥ എഴുതുന്നു. വേൾഡ് ചാമ്പ്യൻഷിപ്പിന് 6 മാസം മാത്രമുള്ളപ്പോ എന്റെ കണ്ണിന് വന്ന റയർ ഡിസീസ് കാരണത്താൽ കളിയിൽ നിന്ന് എന്നേക്കുമായി അകലേണ്ടി വന്നു. വേൾഡ് ചാമ്പ്യൻ ആക്കണമെന്നുള്ളത് നിന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു, പക്ഷെ നാഷണൽസിൽ പോകുന്നതിന് 2 ദിവസം മുമ്പ് നിന്റെ അച്ഛൻ ആക്സിഡന്റിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാൻ പോയി. ഒരു രീതിയിൽ പറഞ്ഞാൽ ആ ഗോൾഡ് മെഡൽ നിന്റെ അച്ഛൻ തന്ന ഭിക്ഷയാണ്. മരിച്ചുപോയ നിന്റെ അച്ഛനും കാഴ്ചപോയിരിക്കും. വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന സ്വപ്നം സ്വപ്നമായി തന്നെ അവശേഷിച്ചു. ഇനി എന്റെ ജീവിതത്തിൽ ആർച്ചറിയില്ലെന്ന് മനസ്സിലാക്കി ഞാനും മരിക്കാൻ ഒരുങ്ങിയതാണ്. പക്ഷേ മകൻ നഷ്ടപ്പെട്ടിട്ടും തന്റെ പേരക്കുട്ടിക്കായി ജീവിക്കുന്ന മുത്തശ്ശനെ കുറിച്ച് ഓർമ്മ വന്നു. അപ്പോഴെനിക്ക് മനസ്സിലായത് വേറൊരാൾക്ക് ജീവിതം നൽകുന്നതാണ് യഥാർത്ഥ ജീവിതമെന്ന്. നിന്റെ വീഡിയോസ് എല്ലാം ഞാൻ കണ്ടു. നിന്റെ അച്ഛന്റെ ഉന്നം അന്നനക്കുള്ളത്, അത് നഷ്ടപ്പെടുത്തരുത്. നിന്റെ മുത്തച്ഛൻ അവസാന ശ്വാസം വരെ കണ്ട സ്വപ്നമാണ് നീ വേൾഡ് ചാമ്പ്യൻ ആകണമെന്നുള്ളത്. ഞാൻ നിന്നെ വേൾഡ് ചാമ്പ്യൻ ആക്കും. ദൃഢനിശ്ചയമുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റും പാർത്ഥു. ഇതൊരു ചെറിയ കാര്യം, വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം. പാർത്ഥു വാ ഇരിക്കേ. പാർത്ഥു, എല്ലാ മുറിവുകൾക്കും പ്രകൃതിയിൽ മരുന്നുണ്ട് പാർത്ഥു. അതെന്താണെന്ന് നമ്മൾ അറിയണം. അതറിയാവുന്ന സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത്. എന്നിട്ടും എന്റെ കണ്ണെന്താ കാണാത്തതെന്നാണോ? ഇത്രയെങ്കിലും കാഴ്ചയുള്ളതേ അദ്ദേഹം ഉള്ളതുകൊണ്ടാ. വൈദ്യരെ നിങ്ങളെ വിളിക്കുന്നു. സാരഥി, സുഖമാണോ? സുഖായിരിക്കുന്നു. പാർത്ഥു, ഇത് പാർത്ഥു, എനിക്ക് വേണ്ടപ്പെട്ട ആളാ. ഒരു ചെറിയ ആക്സിഡന്റിൽ കൈക്ക് പരിക്ക് പറ്റി. 4 മാസം കഴിയുമ്പോൾ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് ഉള്ളതാ. അങ്ങ് നോക്കിയെന്നെങ്കിലും. വാ മോനെ. വിഷമിക്കണ്ട, ധൈര്യമായിരിക്കേ, സിദ്ധ ഔഷധം തയ്യാറാക്കിയിട്ട് വിളിക്കാം. സാരഥിയുമായിട്ട് സംസാരിച്ചിട്ട് കുറച്ചു നാളായി. മോൻ കുറച്ചു നേരം പുറത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പാർത്ഥു, പാർത്ഥു, ഇനി 4 മാസം, 4 മാസത്തിനുള്ളിൽ നീ ബോവാന്റെ ആരോ പിടിക്കും. ഐ ടോൾഡ് യു മിറക്കിൾസ് വിൽ ഹാപ്പൻ. വാ പാർത്ഥു, വാടാ, വാടാ, വാ. കെട്ടിനി 4 മാസത്തേക്ക് അഴിക്കണ്ട കേട്ടോ. മുഖ്യമായും മദ്യപിക്കരുത്, ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാൻ ശ്രദ്ധിച്ചോളാം. വാ പാർത്ഥു, വാ, നടക്ക്.
ആദ്യ വഴിയിൽ ഉപേക്ഷിച്ചു പോയി എങ്ങനെയാടാ? ഇനി എന്നെ കൊണ്ട് പറ്റൂല മുതലാളി, ഒരു 1000 പ്രാവശ്യം പറഞ്ഞാലും പറ്റൂല. തരുന്നത് നക്കപ്പിച്ച, ചെയ്യാൻ പറയുന്നത് മല പോലെ. ഇത് കാരണം എന്റെ ഭാര്യ സിനിമയ്ക്ക് പോലും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ പണി എനിക്ക് പറ്റൂല. എന്താവാൻ പാർത്തു, ആരും ഇല്ലാത്തവനോട് ആർക്കും എന്തും പറയാലോ. പിന്നെയാണോ ഇവന്? ഞാനുണ്ടാവും. നിന്റെ പ്രശ്നങ്ങൾക്കിടയിൽ ഈ പുതിയ പ്രശ്നം വേണ്ട, ഞാൻ പോയി കുട്ടികളെ നോക്കട്ടെ. നിന്റെ മനസ്സിപ്പോ ശരിയല്ല, നമുക്ക് പിന്നീട് സംസാരിക്കാം. കുഴപ്പമില്ല സർ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ആരാ ഉള്ളത്? ഞാൻ കൂടെ ഉണ്ടാവും. നീ ഉണ്ടാവോ? ഉണ്ടാവും സർ. നീ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കൂട്ടാകും. നിന്നോ? കുറേ കനവുകൾ, അതിൽ മനസ്സേ നീ താനേ മാറും ഗ്രീഷ്മമോ. വരൂ വഴികളിൽ മഴ തരുമോ നീ ജീവൻ വീണ്ടും. മനസോരം അരുണകിരണമുതിരുമുദയമെൻ കനലാകും പ്രകൃതി വികൃതി തകൃതി അതിലുണരും. മനസോരം അരുണകിരണമുതിരുമുദയമെൻ പുതുകാവ്യം ഹൃദയഗാഥേ. എനിക്കൊരേ ലക്ഷ്യം മാർഗം കാണുന്നുണ്ട്, അതുവരെ പ്രാണൻ നെഞ്ചിൽ കൂട്ടായുണ്ട്. എന്ത് വേണം സാർ? ഹൃതികെ ഒന്ന് കാണണം. ഹൃതികെ മാഡം വീടൊഴിഞ്ഞു പോയല്ലോ സാർ. എവിടേക്കാ പോയത്? അറിയില്ല സാർ. ായി പണിയുന്നില്ല, പണമോ പതിരാകും കതിരാകും ഹൃദയത്തിൽ കനവും നിനവും വിളയാകുന്നു. നിന്നെ കാണാം മോലാളിക്ക് സുഖാണോ? നിനക്ക് സുഖാണോ? സുഖം മോലാളി. മോലാളി പാർത്ഥു കുഞ്ഞിന് എങ്ങനെയുണ്ട്? അതാ അങ്ങോട്ട് നോക്ക്, കണ്ണ് തുറന്ന് നോക്ക്. അന്ന് കണ്ടതുപോലെ അല്ല മോലാളി, ഇപ്പോഴാ കരുത്തുറ്റൊരു പാറ പോലെയായിരുന്നു.
പയ്യന്റെ പേര് അമർ, ഒരു എന്റർപ്രീനറാണ്. നിന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലും അവൻ എന്റെ അനുവാദം ചോദിച്ചു. അമറിനോടൊപ്പമുള്ള നിന്റെ ഫ്യൂച്ചർ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കും മോളെ. മാതാപിതാക്കൾക്ക് അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. വൈകുന്നേരം അമർ വരും നിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. പോയിട്ടു വാ. പാർത്ഥ ചേട്ടാ, എന്താ കഴിക്കാൻ വാങ്ങുന്നേ? പാർത്ഥ ചേട്ടാ, എന്താ കഴിക്കാൻ വേണ്ട? പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് ബിരിയാണി വേണം, എനിക്ക് ഐസ്ക്രീമും വേണം. ആർ യു ഓക്കെ? എവരിതിങ് ഈസ് ഓക്കെ റിതിക? ഹലോ റിതിക, റിതിക കം, ലെറ്റ്സ് സിറ്റ് ഡൗൺ, കം ഓൺ, സിറ്റ് ഡൗൺ, കം. Kritika, what do you want to have? Kritika, I don't consider your past. Please move on. Aliya, adha adivoli figure. Adha Parthu's girlfriend alle. Pinne evalanda ivante kooda? Parthu oka palaya model alle da. Idu pudhiya model. Hey, mind your language. She is my would be. Avan paranjathu endayalum seriyalle da. അവനെ വിട്ടിട്ട് നിന്നെ പിടിച്ചു, അത്രേ ഉള്ളൂ. ഹേ, ഷട്ട് അപ്പ്, മൈൻഡ് യുവർ ബിസിനസ്. ഹേ, അവിടെ അല്ല, ദേ ഇങ്ങോട്ട് നോക്കി കഴിക്കുക. റിതിക, ലെറ്റ്സ് ലീവ്, ദിസ് പ്ലേസ് ഈസ് നോട്ട് ഗുഡ്. ഈ ഫിഗറിന് രണ്ടല്ല, 10-20 പേരെങ്കിലും വീഴും. ഡാ, എന്താണ് നീ പറഞ്ഞത്? മര്യാദയ്ക്ക് സംസാരിക്കണം. റിതിക, പ്ലീസ്, വി വിൽ കോൾ ദ കോപ്സ്. പ്ലീസ്, അതാണോ നിനക്ക്? ഇതൊക്കെ കേട്ട് ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? റിതിക, പ്ലീസ്, ലെറ്റ് ദ കോപ്സ് ഹാൻഡിൽ. ഓ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? അവിടെ ഒരു എടാ, നോക്കിയിരിക്കാതെ എണീറ്റ് വാടാ.
ഋതിക, ഹേ, യുവർ ബ്രേസ്ലെറ്റ്, ടേക്ക് ഇറ്റ്. ആ കയറി ചുറ്റി കളിച്ചത് മതി, വാ രണ്ടെണ്ണം അടിക്കാം. എന്താ ഞെട്ടിയോ? ഇയാളെന്താ അടിക്കാൻ പറയുന്നതെന്നല്ലേ. എപ്പോ നിർത്തണമെന്ന് ബോധമുണ്ടെങ്കിൽ പാർത്തു, രണ്ടെണ്ണം അടിക്കുന്നതിൽ തെറ്റില്ല. ആ അടിക്ക്. കരയുന്നതല്ല പാർത്തു വേദന, കരയാൻ പറ്റാത്തതാണ്. അതാണ് വലിയ കഷ്ടം. കാര്യം പറയേ. എന്ത് പറയാനാ സർ? ആരുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ കീഴടക്കുമെന്ന് വിചാരിച്ചോ? അവർ തന്നെ അകന്നു പോവാ. ഇതെല്ലാം എന്റെ തെറ്റാണോ അതോ വിധിയാണോ എന്നും എനിക്കറിയില്ല. എന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു. ഇപ്പം മുത്തശ്ശനും പോയി. ഞാൻ കാരണം ഋതിക എന്നെ വിട്ടുപോയത്. ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ചോദിക്കാതെ കിട്ടിയ സ്നേഹമല്ലേ, അതിന് വിലയില്ലായിരുന്നു. അതിന് ഞാൻ വില കൊടുത്തില്ല. ഒരുപാട് പേരൊന്നും എന്നെ ഇഷ്ടപ്പെടണ്ട, പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്ക് എന്നെ വേണമെങ്കിൽ ഞാൻ ജയിച്ചിട്ട് എന്താ കാര്യം സർ? സിൻസിയർ ആയിട്ട് സോറി പറഞ്ഞാൽ എല്ലാ ദേഷ്യവും മാറും. സോറി ആരോട് പറയാൻ, എങ്ങനെ പറയാൻ? ആരെങ്കിലും കേട്ടെങ്കിലല്ലേ. അവളുടെ ലൈഫിൽ ഇപ്പം ഞാനില്ല സർ. അവളോട് ശരിക്കും തെറ്റിയത് ഞാനാ. എല്ലാം അവസാനിച്ചു സർ. എന്താ ചെയ്യണ്ടെന്ന് ഡിസൈഡ് ചെയ്. ബാക്കി കാര്യങ്ങളെ കുറിച്ച് നീ ഇപ്പൊ ആലോചിക്കണ്ട. ഇത്രയും നീ പറഞ്ഞില്ലേ അവളുടെ ലൈഫിൽ വേറൊരുത്തൻ വന്നു എന്നൊക്കെ. പിന്നെന്തിനാ അവൾ നീ കൊടുത്ത ബ്രേസ്ലെറ്റ് ഇപ്പോഴും കയ്യിലിട്ടോണ്ടിരിക്കുന്നേ? എന്താന്ന് വെച്ചാ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ഇന്നലെ വരെ ഋതിക എന്തിനാ വിഷമിച്ചിരുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ അമറുമായി പുറത്തുപോയതിനു ശേഷം കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയപോലെ അവൾ വളരെ ഹാപ്പിയായിരുന്നു. അമറിന് ഇഷ്ടമായെന്നാ ഞാൻ കരുതിയത്. പക്ഷേ നിന്നെ കണ്ടു എന്ന് അമർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായേ അവളുടെ ഉള്ളിൽ പാർത്തുവാണുള്ളത് എന്ന് പറഞ്ഞിട്ട് അമർ പോയി. പാർത്തു, നീ മാറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നീ എൻ്റെ മോളെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ എൻ്റെ മകളുടെ അടുത്തേക്ക് കൊണ്ടുപോകാം, പക്ഷേ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവൾ സമ്മതിക്കുമോ അതൊക്കെ നിൻ്റെ കയ്യില. ഋതിക, ഡാഡി വരെ സമയമായി. ഇവനെന്താ ഇവിടെ? ഇവിടെ എന്ത് ചെയ്യുക? ആർക്കും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകളാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് നീ എൻ്റെ കൂടെ നിന്നു. അന്ന് നീ എന്നെ വിട്ടു പോയപ്പോഴാ ശരിക്കും ഞാൻ ചെയ്ത തെറ്റുകൾ എനിക്ക് മനസ്സിലായത്. മുത്തശ്ശനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്കത് കേട്ട് നിൽക്കാൻ പറ്റില്ല. അന്നത്തെ ആ സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. സോറി അങ്കിൾ. ഒരു കാര്യം പറഞ്ഞോ ഋതിക, ഒരാളെ കണ്ടിട്ട് നമുക്ക് അയാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളുമായിട്ട് അടുക്കും. എൻ്റെ കാര്യത്തിൽ നീ എന്നെ വിട്ടുപോയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നീ ഇല്ലാതെ എൻ്റെ ലൈഫിനൊരർത്ഥവും ഇല്ലെന്നാണ്.
വരട്ടെ. നിക്ക്, വരുന്നതും പോകുന്നതും എല്ലാം നിന്റെ ഇഷ്ടത്തിനാണോ? ചെയ്ത തെറ്റിന് സോറി പറയാതെ നീ ഇങ്ങോട്ടാ പോകുന്നത്? സോറി പറയും. ഡോണ്ട് സ്മൈൽ, സോറി പറയ്. സോറി. അങ്ങനെയല്ല, കൈ കൂപ്പി. സോറി. ഐ ആം സോറി, എക്സ്ട്രീംലി സോറി. ഇനി നീ എന്റെ കൂടെ വഴക്ക് കൂടുവോ? എന്നെ വിട്ട് നീ ഇനി പോവോ? പോവില്ല. പറയ്. എങ്ങോട്ട് പോവില്ല. ഐ ആം റിയലി സോറി. പാർത്തു, എന്താ ഇതൊക്കെ ഈ ബലൂണും ഡെക്കറേഷനും ഒക്കെ? ഋതിക, ഋതിക നന്നായിട്ടുണ്ട്. എന്താ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? എന്തെയോ, എന്റെ ബർത്ത്ഡേയോ? സാറല്ലേ പറഞ്ഞത് സ്നേഹിക്കുന്നവരില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സെലിബ്രേഷൻ ഉണ്ടാവില്ല എന്ന്. സാറിന്റെ ലൈഫിൽ ഞങ്ങളുണ്ട്. ഹാപ്പി ബർത്ത്ഡേ സർ. ഹാപ്പി ബർത്ത്ഡേ സർ. പിന്നെ മൊലാളി, പാർത്ഥുവിനോട് പറഞ്ഞ ആ 4 മാസം നാളത്തോടെ പൂർത്തിയാവുക മൊലാളി. രാമു, നാളെ അവനോട് ഡോക്ടറെ കാണാൻ പറ മൊലാളി. നാളെ തന്നെ നീ പണിക്ക് കയറിക്കോ. ശരി മൊലാളി. എവിടെ വാതുറക്ക്? ആ ആ, 3 നേരവും ഞാൻ തന്ന കഷായം കുടിക്കണം, ശരിയായിക്കൊള്ളും. കൊണ്ടുപോയിക്കൊള്ളൂ. ആ പറയൂ. നമസ്കാരം. എന്നെ മനസ്സിലായോ? പാർത്ഥു, സുഖാണോ? സുഖമാണ്. അന്ന് എന്നോട് പറഞ്ഞ 4 മാസം ഇന്നത്തോടെ തീരുക, കെട്ടരിക്കാന്ന് പറഞ്ഞിരുന്നു. അതാ ഞങ്ങൾ വന്നത്. വീണ്ടും ഞാൻ ആർച്ചറി കളിക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ കാത്തിരിക്കുക. വൈദ്യരെ, എന്ത് 4 മാസത്തെ സമയം എന്തിനും കെട്ടഴിക്കണം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പാർത്ഥു. അതെന്താ വൈദ്യരെ? വൈദ്യരല്ലേ പറഞ്ഞത് 4 മാസം മരുന്ന് കഴിച്ചാൽ എൻ്റെ ഈ കൈ ശരിയായിക്കോളുന്നു. ഞാനോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. 1-5 മിനിറ്റ് പുറത്ത് നിൽക്ക് മോനെ. നീ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ അവനെ കൊണ്ടുവന്നത്? എന്തുപറ്റി സാർ? അവൻ്റെ കുഴയ്ക്കും ചുറ്റുമുള്ള പേശിയക്കും സാരമായ പരിക്കുണ്ട്. അത് പതിയെ പതിയെ ചലനമറ്റ് ഉണർവില്ലാതാകും. അതിനൊരു വൈദ്യത്തിനും തിരികെ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയില്ല. ശരിയാക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ വൈദ്യരെ? സാരഥി, കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കരുത്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചികിത്സിച്ചാലും 30% മാത്രമേ ശരിയാവൂ. മനസ്സിലായോ? മതി. അത് മതി. ഞാൻ അവനോട് സാവധാനത്തിൽ കാര്യങ്ങൾ പറയാം. അപ്പോഴേക്കും വൈദ്യർ ചികിത്സയ്ക്ക് തയ്യാറായിക്കോളൂ. ശരി, നിന്റെ ഇഷ്ടം. സൂക്ഷിക്കണം. സാരി സാർ, സാരി സാർ, സാരി സാർ. മൊലാളി, പാർത്ഥു. സാരി സാർ, നിങ്ങളെയാ വിളിച്ചത്. എന്താ പാർത്ഥു, എന്തിനാ ഇങ്ങനെ വെറുതെ ഉച്ചവയ്ക്കുന്നേ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ വരുന്നത്. ആഹാ, എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞെന്ന് അറിയില്ല അല്ലേ? എന്തിനാ എന്നെ ചതിച്ചത്?
എന്റെ ഈ കൈ ശരിയാവും പറഞ്ഞ് നിങ്ങൾ എന്നെ വെറുതെ മോഹിപ്പിച്ചില്ലേ? ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തു? നിനക്കൊന്നും അറിയില്ല, ഇയാൾ ചതിയനാ. ഞാനെന്തിനാ നിങ്ങളെ പറയുന്നത്? എനിക്ക് തലയ്ക്ക് വിളിവില്ല. 4 മാസം ഓരോ കോപ്രായങ്ങൾ ചെയ്യിപ്പിച്ചു. മുതലാളിയെ കുറിച്ച് അറിയാതെ ഒന്നും സംസാരിക്കാമോ? മുതലാളി പാർത്ഥു, പാർത്ഥു, നീ പറഞ്ഞതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അന്ന് ഞാൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പൊ ജീവനോടെ എന്റെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സത്യം പറയാഞ്ഞത്, ചതിച്ചതല്ല. നിന്റെ ബലം നിന്റെ കൈയല്ല പാർത്ഥു, നിന്റെ ഉന്നമാണ്. അതിലേക്ക് എത്താനുള്ള ഒരു സഹായം മാത്രമാണ് നിന്റെ കൈ. ഇത്രയും നാൾ നീ ചെയ്തത് കോപ്രായങ്ങളല്ല, പ്രാക്ടീസ്. ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള പ്രാക്ടീസ്. നീ ചെയ്ത ഓരോ ജോലിയും നിന്റെ വലങ്കൈ നേരെയാക്കാനല്ല പാർത്ഥു, നിന്റെ ഇടങ്കയെ തയ്യാറാക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ നീ അമ്പ് പിടിക്കുന്ന കൈയും മാറി, ഉന്നം പിടിക്കുന്ന കണ്ണും മാറി. അതിന് നിന്റെ പദ്ധതിയും പരിശീലന രീതിയും മാറണം. അത് ഞാൻ മാറ്റി. ഈ 4 മാസത്തിൽ നടന്നത് അതാണ്. രാമു, പാർത്ഥു, നിന്റെ ഇടം കൈ കൊണ്ട് ആ കല്ല് വാങ്ങിക്ക്, വാങ്ങിക്ക്. നിന്റെ പിന്നിലൊരു പോസ്റ്റുണ്ട്. കയ്യിലുള്ള കല്ല് കൊണ്ട് ഉന്നം നോക്കിയെറിയ. എന്താ ആലോചിക്കുന്നത്? എറിയ. അകലെയുള്ള പോസ്റ്റിൽ കറക്റ്റ് ആയിക്കൊണ്ടു. നാളത്തെ കോമ്പറ്റീഷനിൽ നിന്റെ ടാർഗറ്റ് 74 മീറ്റർ ആണ്. ആ കല്ലിന്റെ വെയിറ്റ് 2 കിലോ. നിന്നെ കമ്പയ്യാനായി ഈ ബലം തന്നെ ധാരാളം. രാമു, പാർത്ഥു, നിന്റെ കൈ 30% പണി ചെയ്യുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത്. അത് മതി. ഇത് പിടിക്ക്, പിടിക്കാൻ. വിജയം നിന്റെ മുമ്പിൽ തന്നെയുണ്ട്. രാമു, നിന്നെ ചാമ്പ്യൻഷിപ്പിന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു പറഞ്ഞില്ലേ? നൗ ഇറ്റ്സ് യുവർ ടേൺ. Thank you.
സോ പാർത്തു, നിന്റെ ഫിറ്റ്നസ് കണ്ടീഷൻ മിസ്കണ്ടക്ട് ആയ കാരണം ഏർപ്പെട്ട ബാലിനെ ലിഫ്റ്റ് ചെയ്യണമെന്ന് അപ്പീൽ ചെയ്യാനാണ് വന്നത്. നീ കാരണം ഒളിമ്പിക്സ് മെഡൽ ലഭിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ നീ കാരണം ബോർഡിന് തന്നെ അപമാനമാണ്. നാഷണൽസിന് സെലക്ട് ആയ പ്ലെയറിനെ തല്ലുക എത്ര വലിയ ഓഫൻസ് ആണെന്ന് നിനക്കറിയോ? അതും കൂടാതെ ഡ്രഗ് കൺസംപ്ഷൻ അലിഗേഷൻ വേറെ. ഛേ, എന്ത് കണ്ടിട്ടാണ് ഞങ്ങൾ നിന്റെ എക്സ്പ്ലനേഷൻ കേൾക്കേണ്ടത്? ടെൽ മീ, ഐ വാണ്ട് ടു നോ. ഞാൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് എനിക്കെന്തായാലും നന്നായിട്ട് അറിയാം സർ. കളിയോട് ഞാൻ ഒട്ടും നീതി പുലർത്തിയില്ല സർ. നിങ്ങൾക്ക് എന്നോടുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നാലും ഞാനിപ്പോൾ ഇവിടെ വന്നത് ക്ഷമ പറയാനും സത്യം പറയാനുമാണ്. ആ ദിവസം റിസൾട്ടിൽ ട്രൈസസ് ഇല്ലായിരുന്നെങ്കിലും ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ല അഗസ്റ്റയ, നിങ്ങൾ വിശ്വസിച്ചില്ല. ഇല്ലെങ്കിൽ ഇവന് ഇത്ര പെട്ടെന്ന് എങ്ങനെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആവാൻ പറ്റും? അതെ സർ, ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അത് പെർഫോമൻസിന് വേണ്ടിയായിരുന്നില്ല, മനസ്സിൻ്റെ വിഷമം മറക്കാൻ. കൈപിടിച്ച് നടത്തിയ മുത്തശ്ശൻ പോയപ്പോൾ ഇനി എന്താ എങ്ങനെയെന്ന് അറിയാതെ ഉപയോഗിച്ചതാ സർ. റീസൺ എന്താണെങ്കിലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നോട് ക്ഷമിക്കൂ. ഇതിവിടെ പറഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് മറച്ചു വെച്ച് ഇനിയും തെറ്റിയാൻ സാധിക്കില്ല. ഞാനെല്ലാം ചെയ്തത് കളിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മതിയാവും. ഞാൻ തെറ്റെയ്ത് ജയിച്ചെങ്കിലും കള്ളം പറഞ്ഞെനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇതെന്റെ വാശിക്ക് തിരിച്ചുവരുന്നതല്ല. ഞാൻ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞ് എന്നെ വിശ്വസിച്ച് നൽകിയതാ. എൻ്റെ മുത്തശ്ശൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ മെഡൽ. അദ്ദേഹം ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനെടുത്ത ഈ തീരുമാനത്തിൽ തീർച്ചയായിട്ടും എൻ്റെ മുത്തശ്ശൻ അഭിമാനിച്ചു സർ. ഞാൻ ചെയ്ത തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഈ മെഡൽ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല സർ. സർ, ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ തെറ്റ് സമ്മതിക്കുന്നത്. താങ്ക് യു. എന്നെ ഉയർത്തിയതും നിങ്ങളാണ്, ചവിട്ടി താഴെയിട്ടതും നിങ്ങളാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ മാത്രം മതിയല്ലോ, ഉത്തരത്തിന്റെ ആവശ്യമില്ലല്ലോ. താങ്ക് യു. അന്ന് അവിടെ വെച്ച് നടന്നതിനൊക്കെ സോറി. ഐ തിങ്ക് വി ഷുഡ് റീ തിങ്ക് അബൌട്ട് ദിസ്. അതെങ്ങനെ പറ്റും അഗസ്റ്റിയ? അവന് ചാൻസ് കൊടുത്താൽ വേറൊരാൾ ഇതുപോലെ തന്നെ കാണിക്കും. ഇടത്തെ കൈവച്ച് അവൻ എങ്ങനെ കളിക്കും? മോറോവർ, ഹി ഹാസ് ആങ്കർ ഇഷ്യൂസ്. രാഹുലിനെ തല്ലിയ കാര്യം നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾക്ക് തെറ്റ് ചെയ്ത പാർത്ഥുവിനെയാണ് ഓർമ്മ വരുന്നത്. പക്ഷെ എനിക്ക് അവൻ മാറിയതായിട്ടാണ് തോന്നുന്നത്. എനിക്ക് വലിയ പ്രതീക്ഷയില്ല അഗസ്റ്റിയ. വൺ ദ ടോപ്പ് ഓഫ് ഇറ്റ്, അവൻ ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നു. ഡ്രഗ്സ് ഉപയോഗിച്ച കാര്യം അവൻ പറഞ്ഞില്ലായിരുന്നു, നമുക്ക് അറിയാൻ പറ്റുമായിരുന്നോ? ഡു വി ഹാവ് ഇറ്റ് ഓൺ റെക്കോർഡ്സ്? കഷ്ടപ്പെട്ട് നേടിയ വിജയം അത് ഉപേക്ഷിച്ചെങ്കിൽ ഈ കളി എന്താണെന്ന് അറിഞ്ഞ് അതിന്റെ വാല്യൂ മനസ്സിലാക്കി മാറി എന്നാണ് അർത്ഥം. അങ്ങനെ മാറി ഒരാൾക്ക് നമ്മൾ അവസരം കൊടുത്താൽ അത് ബാക്കിയുള്ളവർക്ക് ആദർശമായി മാറും. ആർച്ചറിയിൽ തന്റെ ഉന്നം കൊണ്ട് ഞെട്ടിച്ച വ്യക്തി എവിടെയാണെന്ന് ആലോചിക്കുന്ന എല്ലാവർക്കും ഇന്ത്യൻ ആർച്ചറി അക്കാദമിയുടെ ഒരു സർപ്രൈസ് ന്യൂസ്. പാർത്ഥുവിനെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സെക്കൻഡ് പ്ലെയറായി അയക്കാൻ തീരുമാനിച്ചു. ഇതിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം ചോദിച്ചറിയാം. എങ്ങനെയാ ഇവരെങ്ങനെ വീണ്ടും ചാൻസ് കൊടുത്തു? We'll be right back.
വെൽക്കം ടു ദ 51st വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പ്. ഈ ആർച്ചറി ചാമ്പ്യൻഷിപ്പിന് ആതിഥേയം നൽകാനുള്ള അവസരം നമ്മുടെ രാജ്യത്തിന് ആദ്യമായാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് വേൾഡ് ചാമ്പ്യൻ ചൈന ഉൾപ്പെടെ 7 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു. ഓരോ രാജ്യങ്ങളും ബെസ്റ്റ് പ്ലേയേഴ്സിനെയാണ് അയച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൽ നിന്നുമുള്ള ഒരു പ്രോമിസിംഗ് ആർച്ചർ രാഹുൽ ആണെങ്കിൽ ഇനിയൊരാൾ പ്രതീക്ഷിക്കാത്ത അവസാന നിമിഷം എൻട്രിയായ പാർത്ഥു ആണ്. ഇതിൽ നോക്കൌട്ട്സ്, ക്വാർട്ടേഴ്സ്, സെമി ഫൈനൽസ്, ഫൈനൽസ് എന്നിങ്ങനെ 4 സ്റ്റേജസ് ഉണ്ട്. ടോട്ടൽ 60 പ്ലേയേഴ്സിൽ ഹൈയസ്റ്റ് സ്കോർ ചെയ്ത 2 ബെസ്റ്റ് പ്ലേയേഴ്സ് മാത്രമേ ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുകയുള്ളൂ. നോക്കൌട്ട്സിൽ രാഹുൽ ഫ്രം ഇന്ത്യയും ആംഗ്ലി ഫ്രം ചൈനയും തമ്മിൽ മത്സരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ വേൾഡ് ചാമ്പ്യനുമായുള്ള മത്സരം ഇന്ത്യക്ക് ടഫ് സിറ്റുവേഷൻ തന്നെയാണെന്ന് പറയാം. രാഹുൽ സ്കോർ 28, ആംഗ്ലി 10 പോയിന്റ് സ്കോർ ചെയ്താൽ 29 എന്ന ടോട്ടൽ സ്കോറോട് കൂടി നോക്കൌട്ട് മറികടക്കാം. ആംഗ്ലി 10 പോയിന്റ്സ് നേടിയിരിക്കുന്നു. ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ഫ്രം ചൈന. ബാഡ് ന്യൂസ് ഫോർ ഇന്ത്യൻ ഫാൻസ്. ഇന്ത്യക്ക് ഒരു എഫിഷ്യന്റ് പ്ലെയറിനെ നഷ്ടപ്പെട്ടു. രാഹുൽ തോറ്റു, അവൻ പുറത്തായി കേട്ടോ. നമ്മുടെ പാർത്ഥു എങ്ങാണ് വരുന്നത് ഇപ്പൊ കാണാറുന്നു. രാഹുൽ അല്ല പാർത്ഥുവിന്റെ ശത്രു, പാർത്ഥുവിന്റെ ഈ വീഴ്ചയ്ക്ക് കാരണം പാർത്ഥു തന്നെയാ. ഇപ്പോൾ പാർത്ഥു പാർത്ഥുവിനെ ജയിക്കണം. വേൾഡ് നമ്പർ 2 ആയ കൊറിയൻ ആർച്ചറിനെ പാർത്ഥു ഇപ്പോൾ നേരിടാൻ പോകുന്നു. Can injured പാർത്ഥു cross this knockout stage? ഓ, ഇപ്പോൾ പാർത്ഥുവിന് 10 പോയിന്റ്സ് കൂടി വേണം. സ്റ്റാർട്ടിംഗ് മുതലേ പാർത്ഥു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് അവസാന ആരോ മാത്രമല്ല, ഇന്ത്യൻ ആരാധകരുടെ അവസാന പ്രതീക്ഷ കൂടിയാണ്. പാർത്ഥു വേൾഡ് നമ്പർ 2 ആയ ആർച്ചറിനെ തോൽപ്പിച്ച് നമ്മളെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഇൻടു ദി ക്വാർട്ടർ ഫൈനൽസ്. രാഹുൽ, നീ ജയിച്ചത് പറയാൻ വന്നതാണോ? അത് എന്റെ തോൽവിയെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വന്നതാണോ? നീ ഇനിയും തോറ്റിട്ടില്ലെന്ന് പറയാൻ വന്നതാ? നീയും ഞാനും അല്ല അവിടെ കളിക്കുന്നത്, ഇന്ത്യയാണ് കളിക്കുന്നത്. ഞാൻ കളിയിലുള്ളത് വരെ നീ തോക്കില്ല. നിങ്ങളുടെ സ്റ്റുഡന്റ് ഇതുവരെ തോറ്റിട്ടില്ല സാർ. പാർത്ഥു ഇന്ത്യൻ പ്രതീക്ഷകളെ നിലനിർത്തിയിരിക്കുന്നു. ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ ക്വാർട്ടർ ഫൈനൽസ്, സെമി ഫൈനൽസ് കടന്ന് ഫൈനൽസിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ ഇന്ത്യയുടെ ഹോപ്പായിരുന്നു, ബട്ട് ഹി വാസ് ഇഞ്ചേർഡ്, എക്സ്പെൽഡ് ഫ്രം ദി ഗെയിം. ഇപ്പോൾ അദ്ദേഹം തന്റെ ഇടത് കൈകൊണ്ട് കളിച്ച് ഇത്ര ദൂരം എത്തിയിരിക്കുന്നു. ക്യാൻ ഹി ക്രിയേറ്റ് ഹിസ്റ്ററി ഫോർ ഇന്ത്യ? പ്രതീക്ഷിച്ച പോലെ ചൈന ഫൈനൽസിലെത്തി. പക്ഷേ ഇന്ത്യ ഇത്തവണ ഫൈനൽസിലെത്തിയത് ആരും ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ്. ഫൈനൽസ് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. വിജയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രകടനം കാണുമ്പോൾ ഇന്ത്യ ഈ ചാമ്പ്യൻഷിപ്പ് ജയിക്കുമെന്ന് തോന്നുന്നു. ഒരു പോയിന്റ് വ്യത്യാസത്തിൽ ആംഗ്ലി സെറ്റ് 2 സ്വന്തമാക്കിയിരിക്കുന്നു. ഒരു സെറ്റ് ഇന്ത്യയും ഒരു സെറ്റ് ചൈനയും നേടിയപ്പോൾ ആംഗ്ലി പാർത്ഥുവിനേക്കാളും ഒരു പോയിന്റ് മുൻപിലാണ്. ഈ ടൂർണമെന്റിൽ ആംഗ്ലി 7 പ്രാവശ്യം ബുൾസൈ നേടിയപ്പോൾ പാർത്ഥു 6 പ്രാവശ്യം ബുൾസൈയിൽ ഷൂട്ട് ചെയ്തു. എക്സലന്റ്! പാർത്ഥു ഒരു ബുൾസൈ നേടി സ്കോർ ഈക്വൽ ചെയ്തിരിക്കുകയാണ്.
പാർത്ഥു ഡിസ്റ്റർബ്ഡ് ആയിരിക്കുക. എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുമെന്ന് കരുതിയ പാർത്ഥുവിന് ഉന്നം പിഴച്ചിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യയുടെ വിജയസാധ്യത മങ്ങിയിരിക്കുന്നു. പാർത്ഥു, ഈ ദേശത്തിന് നിന്റെ അച്ഛന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം നീ ഒരു ചാമ്പ്യൻ ആകുക എന്നതാണ്. ഓർക്കുക, പ്രഷറിൽ നിന്നാണ് ചാമ്പ്യൻസ് ഉണ്ടാവുന്നത്. പാർത്ഥു ബാഗിൽ നിന്ന് വേറെ ഏതൊരു ബോ എടുക്കുന്നു സാർ. അവസരം ഇനി വരില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്റെ ഫോക്കസ് മുഴുവൻ ജയത്തിലായിരിക്കണം. മനസ്സ് എപ്പോഴും അത് തന്നെ പറയണം. ശരീരത്തിലെ രക്തമെല്ലാം ഒരു വശത്തേക്ക് തന്നെ ഒഴുകണം. അപ്പോഴേ തളർന്ന കൈപോലും ലക്ഷ്യത്തിലെത്തുന്ന ആയുധമായി മാറുകയുള്ളൂ. പാർത്ഥു, അതെന്തിനാ സാർ പാർത്ഥു കയ്യില് കെട്ടയക്കുന്നേ? അവനാ കെട്ടയച്ചോ? അതെ. എങ്കിൽ അവൻ അവന്റെ വലം കൈ കൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് തെളിയിക്കാൻ പോവുക. ഏത് കൈ കാരണം എല്ലാം നഷ്ടപ്പെട്ടോ ആ കൈ കൊണ്ട് തന്നെ അവൻ എല്ലാം തിരിച്ചു പിടിക്കാൻ പോവുക. 20 വർഷമായി ചാമ്പ്യൻ ആകണമെന്നുള്ള പാർത്ഥുവിന്റെ സ്വപ്നത്തെ അവന്റെ ബോഡിയിലെ ഓരോ പാർട്ടും പങ്കിടുന്നുണ്ട്. അതാണ് മസിൽ മെമ്മറി. ഇറ്റ് ഇസ് നോട്ട് ദ എയിം ഫോർ ഹിസ് ഹാൻഡ്. ആ കൈക്ക് പാർത്ഥുവിന്റെ എയിമും ട്രെയിനിങ്ങും രണ്ടും ഓർമ്മയുണ്ടാകും. ആ കൈ തിരികെ വരുന്ന ദിവസം വീണ്ടും പഴയ മാജിക് ക്രിയേറ്റ് ആകും. ബാലു, പാർത്ഥു തന്നെ അവസാനത്തെ ആരോ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി 10 ഹിറ്റ് ചെയ്താലും ഡ്രോ ആകാനേ ചാൻസ് ഉള്ളൂ. മാർഗമുണ്ട്, പക്ഷേ ബുൾസൈൽ ഹിറ്റ് ചെയ്യണം. പക്ഷേ ബുൾസൈൽ ഓൾറെഡി ഒരു ആരോ ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷേ സ്കോർ ചെയ്യാൻ പറ്റും. റോബിൻ ഹുഡ് ഷോട്ട്. ഓൾറെഡി ബുൾസായിൽ ഉള്ള ഒരു ആരോവിനെ വേദിച്ച് മറ്റേ ആരോ ലക്ഷ്യത്തിലെത്തിയാൽ പാർത്ഥു ഈ ടൂർണമെന്റിൽ ഹൈയസ്റ്റ് ബുൾസായി നേടിയ പ്ലെയർ ആകും. പക്ഷേ ആ ഇമ്പോസിബിൾ ഷോട്ട് നേടാൻ പരിക്ക് പറ്റിയ കൈയുമായി കളിക്കുന്ന പാർത്ഥുവിന് സാധിക്കുമോ? പാർത്ഥുവിനെ കൊത്തിശില്പമാകാൻ സഹായിക്കുന്ന സാരഥി നിന്നിൽ തന്നെയാണുള്ളത്. അത് മനസ്സിലാക്കുന്ന നിമിഷം വിജയം നിനക്ക് സ്വന്തം.